चंद्रमा से शादे सर चंद्रमा से हुई ओके ശ്രദ്ധിക്കണേ ആ ഇപ്പോ റെഡി ആയിട്ടോ നമ്മളപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്ന കവിതയുടെ അല്പം പ്രാധാന്യമുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അതിൻ്റെ ചോദ്യോത്തരങ്ങൾ വർക്ക് ചെയ്ത് വരാൻ പറഞ്ഞു. സൈഡിൽ 7 ചോദ്യോത്തരങ്ങളാണ് അതിനുള്ളത്. 7 ചോദ്യോത്തരങ്ങൾ എന്ന് പറയുമ്പോൾ ഈസിയാണ്, പക്ഷേ ചിലതിൻ്റെ ആൻസർ കിട്ടുമ്പോഴേക്കും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. കാരണം സ്റ്റാൻസാറ്റുവിലെ മൗണ്ടൻ ആദ്യ ചോദ്യവും 2-3 ചോദ്യവും തമ്മിൽ ബന്ധമുണ്ട് എന്നൊക്കെ ചോദ്യങ്ങളുണ്ടായില്ല. അതുപോലെ തന്നെ ഈ കവിതയിൽ എന്താണ് കാര്യമായി പ്രതിപാദിക്കുന്നത് അഥവാ മനുഷ്യന്റെ ഏത് ആറ്റിറ്റ്യൂഡാണ് എന്നൊരു ചോദ്യമുണ്ട്. അതൊക്കെ അതിലൊരു ഒരു ഒരു പ്രധാനപ്പെട്ട ഭാഗമായി വരുന്ന ചോദ്യങ്ങളാണ്. അപ്പോ എനിക്കറിയേണ്ടത് കുറച്ച് കാര്യങ്ങളാണ്. എന്തൊക്കെ കാര്യങ്ങൾ വെച്ചാല് ആ 7-ാമത്തെ ചോദ്യത്തിന് എന്തുത്തരെഴുതി എന്നാണ് ഒന്നാമത് അറിയേണ്ടത്. അത് ഇന്ന് രാവിലെ തന്നെ അൻഷക്കാണല്ലോ ചോദ്യം കിട്ടിയത്. അൻഷ തന്നെ പറയട്ടെ. അൻഷ, 7-ാമത്തെ ചോദ്യം ഉത്തരം ഒന്ന് പറ. Question and answer. What attitude of the people is reflected in the refrain? The answer is blowing in the wind. Okay, endana inde artham? Artham, what attitude of the people is reflected in the refrain? The answer is blowing in the wind. Refrain means repeating line. പറഞ്ഞല്ലോ. അപ്പോ റിഫ്രെയിൻ എന്ന് പറയുമ്പോ റിപ്പീറ്റിംഗ് ലൈൻ ആണെങ്കിൽ ഈ റിപ്പീറ്റിംഗ് ലൈനില് എന്ത് മനുഷ്യന്റെ ആറ്റിറ്റ്യൂഡ് ആണ് ചർച്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ ദ ആൻസർ ഈസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ്, ദ ആൻസർ മൈ ഫ്രണ്ട് ഈസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്ന വരിയില് മനുഷ്യന്റെ എന്ത് ആറ്റിറ്റ്യൂഡ് ആണ് ചർച്ച ചെയ്യുന്നത്. എന്താ ആറ്റിറ്റ്യൂഡ് മോളെ അർത്ഥം? മനോഭാവം. ആ മനോഭാവം, മനുഷ്യന്റെ ഏത് മനോഭാവ ചർച്ച ചെയ്യുന്നത്? നീ എന്താ ആൻസർ ചെയ്തി? It shows people indifference and relax. Okay, and adu nee sondandakiyalla orappanu, adondha nee angane vaichu. Endha nee indifference? Endha indifference? Talpadikuravu. ആ താല്പര്യക്കുറവിന് വേറെ ടൈപ്പിൽ നമ്മള് ആൻസർ പറയാലോ. വേറെ മലയാളം ഉണ്ടല്ലേ അറിയില്ല. മറക്കണ്ട, ആൻസർ അൻഷ പറഞ്ഞ തന്നെയാണ്. ഇൻഡിഫറൻസ് ഓഫ് ദ പീപ്പിൾ, ജനങ്ങളുടെ താല്പര്യക്കുറവല്ല അലസത, ജനങ്ങളുടെ മടി. പല കാര്യങ്ങളും ജനങ്ങൾ കേട്ടാലും ജനങ്ങൾ അതൊരിക്കലും സ്വീകരിക്കൂല. എന്താ സ്വീകരിക്കാത്ത? ആ എല്ലാരും നന്നാവട്ടെ, എന്നിട്ട് ഞാൻ നന്നാവാ. എത്ര പാതകളിലൂടെ നടന്നാൽ ഒരു മനുഷ്യനെ കാണുമെന്ന് പറഞ്ഞാൽ, നല്ല മനുഷ്യനെ കാണുമെന്ന് പറഞ്ഞാൽ, ഒരു ഗുഡ് മാനെ കാണുമെന്ന് പറഞ്ഞാൽ, നമ്മള് ഓരോ പാതയിലും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും ഒക്കെ നന്നായാ മതി എന്നാ ഉദ്ദേശിച്ച്. രണ്ടാമതോ, എത്ര കടല് താണ്ടിയാൽ സമാധാനം കിട്ടും, ഒരു സമാധാന സ്നേഹിക്കെന്ന് പറഞ്ഞാൽ മനുഷ്യൻ സമാധാന സ്നേഹിയായാ മതി, പരസ്പരം ആക്രമിക്കാതെ നിന്നാ മതി. ഇന്ത്യയും ചൈനയും തമ്മിൽ ഇപ്പൊ യുദ്ധത്തിന്റെ വക്കീല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പത്രങ്ങളിലൊക്കെ വലിയ വാർത്തകളൊക്കെ ഉണ്ട്. പക്ഷെ യുദ്ധം പലപ്പോഴും ലോകത്ത് അവസാനിപ്പിച്ചത്, ശേഷിപ്പിച്ചത് എന്താ? എന്തും ദുരന്തങ്ങളും ദുരിതങ്ങളും മാത്രമാണ്. ഒരു കാലത്തും യുദ്ധം എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഒരു 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 അല്ലെങ്കിൽ യുദ്ധം നമുക്ക് നന്മ കൊണ്ടുവരും എന്നൊന്നും വിചാരിക്കരുത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ശാസ്ത്ര ഗവേഷണ സംഘം ഒരിക്കൽ പഠനം നടത്തി. എന്താ പഠനത്തിൽ കണ്ടെത്തിയത് അറിയോ? ഒരു സംശയം വേണ്ട, പാകിസ്ഥാൻ പൂർണ്ണമായി ഇല്ലാതെയാവും, ഇന്ത്യയിലെ പകുതി ജനങ്ങൾ കൊല്ലപ്പെടും. നോക്കണം, അങ്ങനെ 100 കോടി ജനതയിൽ 50 കോടി ജനതയും കൊല്ലപ്പെടുമെന്ന്, വലിയ വലിയ ജൈവായുധങ്ങളൊക്കെ പ്രയോഗിക്കപ്പെടുമെന്ന് നോക്കണം. ചൈന ഇന്ത്യയുടെ അതിർത്തി കടന്നു, അല്ലെങ്കിൽ ഇന്ത്യ ചൈനയുടെ അതിർത്തി കടന്നു, ഇന്ത്യൻ പട്ടാളക്കാരെ കൊന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു രോഷമുണ്ടാവും. പക്ഷേ യുദ്ധമെന്നും നഷ്ടങ്ങൾ മാത്രമേ വരുത്തിയിട്ടുള്ളൂ. സമാധാനമാണ് ലോകത്ത് വേണ്ടത്. കോവിഡും കൊറോണയും ഒക്കെ ഉണ്ടായിട്ടും മനുഷ്യന്റെ അല്ലെങ്കിൽ രാഷ്ട്രങ്ങളുടെ ആർത്തി തീർന്നിട്ടില്ല എന്നതിന് തെളിവല്ലേ ഇതൊക്കെ? അപ്പോ
എന്നാണോ മനുഷ്യന്റെ യാർത്തി നിൽക്കുന്നത് അന്നായിരിക്കാം ദൈവം ഇത്തരം അസുഖങ്ങളെയൊക്കെ ഇല്ലാതെയാക്കുക അല്ലെ. രാജ്യങ്ങളാകെ പകച്ചുപോയില്ല. അപ്പോ ഈയിടെ എന്തേ സംഭവിച്ചത്? അപ്പൊ ഇൻഡിഫറൻസ് ഓഫ് ദ പീപ്പിൾ, ജനങ്ങളുടെ അലസതയാണ് എല്ലാത്തിനും കാരണം. എപ്പോഴാണ് വെടിയുണ്ട പീരങ്കിൽ നിന്ന് പായാതിരിക്കുക? മനുഷ്യന്റെ അലസത നിൽക്കുമ്പോൾ, വടി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ യുദ്ധം നിർത്തുമ്പോൾ. അതുപോലെ എപ്പോഴാണ് ഒരു ഒരു എത്ര വർഷം ഒരു പർവ്വതം ആരാണ് ഈ മൈക്കോൺ ചെയ്തിരിക്കുന്നത്? മൈക്കമ്മ തൊട്ട് കളിക്കരുത് കേട്ടോ. എത്ര എത്ര കാലം ഒരു കൂട്ടം ജനതയെ പിടിച്ചു നിർത്താൻ പറ്റുമെന്ന് പറഞ്ഞ സ്വാതന്ത്ര്യം കൊടുക്കാതെ. ഇപ്പോഴും ഉണ്ടല്ലോ സ്വാതന്ത്ര്യം കിട്ടാത്ത രാഷ്ട്രങ്ങളൊക്കെ, പലസ്തീന്, ഇസ്രായേൽ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പൊ എത്ര കാലം ഒരു കൂട്ടം ജനതയെ പിടിച്ചു നിർത്താൻ കഴിയും? അതുപോലെ എത്ര എത്ര തവണ നിങ്ങൾ തലതിരിക്കും ഒന്നും കണ്ടില്ലെന്ന് നടിച്ച് അഭിനയിച്ച്, അപ്പൊ അഭിനയിച്ച് നിങ്ങൾ എത്ര തവണ തലതിരിക്കും? ഇതൊക്കെ മനുഷ്യന്റെ എന്താ ഇൻഡിഫറൻസ്, അലസത, മടി. പത്താം ക്ലാസ്സില് ഇക്കൊല്ലം കൊറോണയും കോവിഡും ഒക്കെ അല്ലേ, എക്സാം ഒന്നും നടക്കൂല. ആരോ പറയും ചെകുത്താന്റെ പണിശാലയാണല്ലോ തലച്ചോറ്, മടിയന്റെ തലച്ചോറ്. അതുകൊണ്ട് പറയും എന്ത്, ഓ ടെൻത്തിൽ എക്സാം നടക്കൂല. ആര് പറഞ്ഞു? നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത്, എന്ത്, വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോയേക്കുള്ളൂ, അല്ലെങ്കിൽ തലമുറ മുന്നോട്ട് പോകാതെയോ. അതുകൊണ്ട് പരീക്ഷ 100% നടക്കും, ഒരു സംശയമാണ്. ഏറിയ ഒന്നോ രണ്ടോ ദിവസം നീട്ടിയാ നീട്ടിയാ അതിലപ്പുറമൊന്നും ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഈ ഫസ്റ്റ് ക്വാർട്ടർലി ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യം വരിക. ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒക്കെ നിങ്ങൾ ആദ്യ ഭാഗം നന്നായി പഠിച്ചുകൂടുക. ഉള്ള സമയത്ത് 24 മണിക്കൂറിലേറിയ ഒരു വിക്ടേഴ്സ് ചാനലിന്റെ മുമ്പിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ, എക്സയുടെ ഈ എക്സാ അസെറ്റിന്റെ ക്ലാസ്സിന് മുന്നിൽ ഒരു 1.5 മണിക്കൂർ, അതിലപ്പുറം നിങ്ങൾക്ക് പഠിക്കുന്നില്ല. 3 മണിക്കൂർ, 24 മണിക്കൂറിൽ 3 മണിക്കൂറാ പഠിക്കുന്നത് ആകെ. ബാക്കി 21 മണിക്കൂറുണ്ട്, അതിൽ 8 മണിക്കൂർ നിങ്ങൾക്ക് ഉറങ്ങാം. ആയിക്കോട്ടെ, 8 മണിക്കൂർ അങ്ങനെയും പോയി, 8-3 എത്രയായി, 11. ബാക്കി 13 മണിക്കൂറുണ്ട്. ആ 13 മണിക്കൂറിൽ അന്തം വിട്ട് കിടക്കാന്, അന്തം വിട്ട് കിടക്കാറിനെ വെറുതെ ഇങ്ങനെ നോക്കിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അതിനൊരു 3-4 മണിക്കൂറും കൂടി തരാം. ബാക്കി 10 മണിക്കൂറുണ്ട്. ആ 10 മണിക്കൂറിൽ ഞാൻ ഈ 10 മണിക്കൂറൊന്നും വായിക്കാൻ പറയില്ല, മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും വായിക്കും. ഒരു 2 മണിക്കൂർ ഒന്ന് ഇരിക്കി, വൈകുന്നേരം ഒന്നും ഒരിക്കലും അല്ലാത്തൊരു ഒരു TV-യും മൊബൈലും ലാപ്ടോപ്പും ടിക്ടോക്കും വാട്സപ്പും ഫേസ്ബുക്കും എന്തൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്, സമയം കളയാൻ നിറയെ കാര്യങ്ങളുണ്ട്. അപ്പൊ മടിയനാവരുത്, മടിയുണ്ടാവരുത്. ഞാൻ മുന്നോട്ട് പോവാണ്, ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവിത പാതയിലാണ് ഞാനൊരു പൊതു പരീക്ഷ എഴുതാൻ പോവാണ്. അപ്പൊ ഇൻഡിഫറൻസ് ഓഫ് ദ പീപ്പിൾ, ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന കാര്യം എന്താ, ഇൻഡിഫറൻസ് ഓഫ് ദ പീപ്പിൾ. 7-ാമത്തെ ചോദ്യം എന്താ, ഇനി എത്ര തവണ ആകാശം നോക്കണം ആകാശത്തെ കാണാൻ? കാരണം we have eyes, നമുക്ക് കണ്ണുകളുണ്ട്, but we are blind people, പക്ഷെ നമ്മൾ അന്ധരം. കണ്ണുണ്ടെങ്കിലും കാണാത്തവരാ നമ്മൾ, കണ്ണൊക്കെ ഉണ്ട്, കാണേണ്ടത് കാണാത്തവരാ നമ്മൾ. കണ്ണുണ്ടെങ്കിലും മുമ്പിൽ നടക്കുന്ന പ്രയാസങ്ങളെ, പ്രശ്നങ്ങളെ, ക്രൂരത, ഇൻജസ്റ്റിസിനെ നമ്മൾ കാണില്ല, അതുകൊണ്ട് നമ്മൾ അന്ധരെന്ന് വിളിക്കണം. അതുപോലെ പിന്നെ പറഞ്ഞത് എന്താ, പിന്നെ പറഞ്ഞതോ, എത്ര ചെവി വേണം മറ്റുള്ളവരുടെ കരച്ചിൽ കേൾക്കാൻ, നമുക്ക് എത്ര ചെവി വേണം? ഏറ്റവും അവസാനം പറയാ, എന്ന് പറഞ്ഞാൽ നമ്മൾ സഫറിങ് പീപ്പിളിന്റെ കരച്ചിൽ കേൾക്കൂല, നമ്മള് ഭദ്രരായി അഭിനയിക്കണം. എന്നിട്ട് അവസാനം പറയാ, എത്ര മരണങ്ങൾ നടന്നാലാ കുറെ ആൾക്കാർ മരിച്ചു എന്ന് പറയാ. ഇതൊക്കെയായിരുന്നു. അപ്പൊ ഇതൊക്കെ ഇതിലൊക്കെ മനുഷ്യന്റെ ഇൻഡിഫറൻസ് മാറിയാ മതി എന്നാ പറയുന്നത്. അതായിരുന്നു 7-ാമത്തെ ചോദ്യം. 6-ാമത്തെ ചോദ്യം എന്താണ്? 6-ാമത്തെ ചോദ്യം അർച്ചന ഒന്ന് വായിക്ക്, അർച്ചന ഒന്ന് വായിക്ക 6-ാമത്തെ ചോദ്യം. കേക്കുന്നില്ല അർച്ചന? ഹലോ അർച്ചന, മൈക്കോൺ ചെയ്യാതെ കേൾക്കുന്നു, കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. മൈക്കോൺ ചെയ്യാതെ കയറിയതിന് വളരെ മോശമാണ്. നമ്പർ 13 അർച്ചന, അറിയില്ലെങ്കിൽ അറിയില്ല പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് വായിക്കാൻ അറിയില്ലെങ്കിൽ എനിക്ക് യാതൊരു പ്രശ്നമില്ല, ഞാൻ പഠിപ്പിച്ചുതരാം. പക്ഷെ മൈക്കോൺ ചെയ്യാതെ കയറിനാല് അങ്ങനെ പറഞ്ഞാല് അത് ആ മാഷോട് ചെയ്യുന്ന ഏറ്റവും മോശമാണ്. അർച്ചനെ ഞാൻ പിന്നെ വിളിക്കുക. അനുമോൾ പി, സാധാരണ അത്രയും കുട്ടികളെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുക. അനുമോൾ നമ്പർ 2 ആ പറയേ, ഈ 6-ാമത്തെ ചോദ്യം ഒന്ന് വായി. ടിക്
out lines from the song that refer to the denial of civil rights. Denial not awake. Denial of civil rights. Of civil rights. എന്താ മനസ്സിലായത്? സിവിൽ റൈറ്റ് എന്ന മനുഷ്യാവകാശം, മനുഷ്യാവകാശത്തിന്റെ ഡിനയൽ, ഡിനയൽ എന്ന ലംഘനം, മനുഷ്യാവകാശ ലംഘനത്തെ സൂചിപ്പിക്കുന്ന വരി ഇതിൽ നിന്ന് എടുത്തെഴുതുക. മനുഷ്യന്റെ അവകാശത്തെ നിഷേധിക്കുന്ന ഒരു വരിയുണ്ട് ഇതിൽ. മനുഷ്യന്റെ അവകാശത്തെ നിഷേധിക്കുന്ന കുറെ വരിയുണ്ട്. അതിൽ പ്രധാനപ്പെട്ട വരി ഏതാ? രണ്ടാമത്തെ സ്റ്റാൻസിലെ ഈ വരിയാ. ഏതാണ്? യെസ്, അതെ. How many years, എത്ര വർഷങ്ങൾ, can some people exist, ഒരു കൂട്ടം ജനതയെ പിടിച്ചു നിർത്താൻ പറ്റും, അടിമകളാക്കി വെക്കാൻ പറ്റും, before they are allowed to be free, എത്ര കാലം സ്വാതന്ത്ര്യം കൊടുക്കാതെ ഒരു കൂട്ടം ജനതയെ പിടിച്ചു നിർത്താൻ കഴിയും? സ്വാതന്ത്ര്യം കൊടുക്കാതെ ഒരു കൂട്ടം ജനതയെ അടിമകളാക്കി വെച്ച് തങ്ങളുടെ ഇഷ്ടം എത്ര കാലം നടപ്പിലാക്കാൻ കഴിയും? ദാറ്റ് ഇസ് ആൻസർ. ഓക്കെ, നിയോ ഫിദോ, ഇതാണ് ഉത്തരം കേട്ടോ. അതായിരുന്നു ആറാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. അഞ്ചാമത്തെ ചോദ്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്താ അഞ്ചാമത്തെ ചോദ്യം? അഞ്ചാമത്തെ ചോദ്യം നോക്കണേ, ഹു മേ ബി ദ പീപ്പിൾ ആൻഡ് മാൻ റെഫേർഡ് ടു ഇൻ സ്റ്റാൻസ ടു. സ്റ്റാൻസ ടുവില് ഒരു പീപ്പിളും ഒരു മാനും പറയുന്നുണ്ട്, ഒരു മനുഷ്യനെ കുറിച്ചും പറയുന്നുണ്ട്, ജനങ്ങളെ കുറിച്ചും പറയുന്നു. ആരാണ് ജനങ്ങൾ? ഒരു കൂട്ടം ജനങ്ങളെ നിങ്ങൾക്ക് എത്ര കാലം തടവിലാക്കി അല്ലെങ്കിൽ അടിമകളാക്കി വെക്കാൻ പറ്റും എന്ന് ചോദിക്കുന്നുണ്ട്. ആ ജനത ഏതാണ്? ആ ജനത അറിയോ? സഫേർഡ് പീപ്പിൾ, അനുഭവിക്കുന്ന ജനത, സഹിക്കുന്ന ജനത, പ്രയാസപ്പെടുന്ന ജനത. അപ്പൊ ആരാ പീപ്പിള്? സഫേർഡ് പീപ്പിൾ. എല്ലാരും എഴുതിടണേ. ഇനി അടുത്തത്, ആ മാൻ ആരാ എന്ന് ചോദിക്കുന്നുണ്ട്. ഏത് മാന്? ഒന്നും കണ്ടില്ലെന്ന് പറഞ്ഞ് അഭിനയിച്ച് തലതിരിക്കുന്ന ആള്, അതാരാ എന്ന് ചോദിക്കുന്നുണ്ട്. മോഡേൺ മാൻ. Who pretends that? ആരാണോ ആധുനിക മനുഷ്യൻ, അവൻ pretend, അവൻ അഭിനയിക്കുന്നു, that he could not see anything. അവൻ ഒന്നും കണ്ടില്ലെന്ന് പറഞ്ഞ് അഭിനയിക്കുന്ന ആധുനിക മനുഷ്യൻ. അപ്പൊ മോഡേൺ മാൻ എന്ന് മാത്രം എഴുതിയാലും മതി. ആധുനിക മനുഷ്യൻ, who pretends to be not see anything, ഒന്നും കണ്ടില്ലെന്ന് പറഞ്ഞ് നടിക്കുന്ന ആധുനിക മനുഷ്യൻ. ഇന്നത്തെ ആധുനിക മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിൽ പെടും. പക്ഷേ ഒന്നും കണ്ടില്ലെന്ന് പറഞ്ഞ് നടിക്കുന്ന ആൾക്കാർ കൂടിയത് ഇപ്പോഴാ. നമുക്കെന്താ, നമ്മൾ പലതും കാണില്ല, നമുക്ക് ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ എന്ന് പറയും. അപ്പൊ മാൻ ആരാ? മോഡേൺ മാൻ. ഹു പ്രിറ്റൻസ് ടു ബി നോട്ട് സി എനിത്തിങ്. ഹു പ്രിറ്റൻഡ് നോട്ട് സി എനിത്തിങ് ഒന്നും കണ്ടില്ലെന്ന് പറഞ്ഞ് അഭിനയിക്കുന്ന ആള്. സഫേർഡ് പീപ്പിൾ ആരാ? സഫേർഡ് പീപ്പിൾ. ആരാണ് പീപ്പിള്? സഫേർഡ് പീപ്പിൾ. എഴുതാത്തവരോ കിട്ടാത്തവരോ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഈ വായിച്ചത്. ഓക്കെ, ഇനി ഇതില് നാലാമത്തെ ഒരു ചോദ്യമുണ്ട്. എന്താ നാലാമത്തെ ചോദ്യം? ഹൗ ഇസ് ദ ക്വസ്റ്റ്യൻ അബൌട്ട് ദ മൗണ്ടൻ റിലേറ്റഡ് ടു ദ അതർ ടു ക്വസ്റ്റ്യൻ ഇൻ സ്റ്റാൻസ ടു. സ്റ്റാൻസ ടുവിലെ മറ്റു രണ്ട് ചോദ്യങ്ങളുമായി ആ ആദ്യ ചോദ്യം അഥവാ ഹൗ ഇസ് ദ ക്വസ്റ്റ്യൻ അബൌട്ട് ദ മൗണ്ടൻ, പർവ്വതത്തെ കുറിച്ച് പറയുന്ന ചോദ്യവും തമ്മിലുള്ള റിലേറ്റഡ് റിലേഷൻ ബന്ധമെന്താണ്? മൂന്നും ജനങ്ങളുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ ക്യാരക്ടറിനെ കുറിച്ചാണ് പറയുന്നത്. പീപ്പിൾസ് ക്യാരക്ടർ, ജനങ്ങളുടെ സ്വഭാവം. ഒന്ന് ഒപ്രസ്ഡ് പീപ്പിളിനെ കുറിച്ചാണ് പറയുന്നത്, അടിച്ചമർത്തുന്ന ജനത. അവർക്ക് എത്ര കാലം, പർവ്വതം പോലെ ശക്തമാവും അവരുടെ കാര്യങ്ങളൊക്കെ, പക്ഷേ കടലിലേക്ക് ഒഴുകി ഇറങ്ങും എന്ന് പറഞ്ഞ പോലെ മരിക്കുന്ന വലിയ മനുഷ്യന്റെ അഹങ്കാരം നിൽക്കുക. രണ്ടാമത്തെ മനുഷ്യരെ കുറിച്ചാ, ഒരു കൂട്ടം ജനതയെ എത്ര കാലം പിടിച്ചു വെക്കാൻ പറ്റും. മൂന്നാമത്തെ മനുഷ്യരെ കുറിച്ചാ, അല്ല ഒന്നും കണ്ടില്ലെന്ന് പറഞ്ഞ് ഒരു മനുഷ്യന് എത്ര തവണ തലതിരിക്കാൻ പറ്റും. അപ്പൊ മൂന്ന് ലൈൻസിലും ആരെ കുറിച്ചാ ചർച്ച ചെയ്യുന്നത്? ഹ്യൂമൻ ബീയിങ്സ്, മാനെ കുറിച്ച്, മനുഷ്യനെ കുറിച്ച്. അവനെ കുറിച്ചാ പറയുന്നത്, അവന്റെ ക്യാരക്ടേഴ്സ്, അവനെ ഒരിക്കല്, അവന്റെ അധികാര ഭ്രമത്തെ കുറിച്ച്. അപ്പൊ അത് നമ്മുടെ നിങ്ങളോട് ഷാദിർ മാഷ എഴുതിയിരിക്കാൻ പറഞ്ഞ ആ നോട്ടിലുണ്ട് അത്. അപ്പൊ ആ ചോദ്യോത്തരം ഒരു ഒരു അങ്ങനെ ചോദിക്കുന്നതല്ല, എന്താണ് എന്ന് ചോദിക്കൂല. മൂന്നാമത്തെ എന്താ? വൈ ഡസ് ദ റൈറ്റർ സേ ദാറ്റ് ദ ആൻസർ ഈസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ്. എന്താ എഴുത്തുകാരൻ പറയുന്നത് ഉത്തരം കാറ്റിലുണ്ട്? ദ ആൻസർ ഈസ് നോൺ ടു ആൾ, ഇറ്റ് ഈസ് എവരിവേർ, വി ജസ്റ്റ് ഓപ്പൺ അവർ ഐസ് ആൻഡ് ഇയേഴ്സ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലെ. ഓക്കെ, ഇനി ആദ്യ ചോദ്യം എന്തായിരുന്നു? ഒന്നും രണ്ടും ഒക്കെ. വാട്ട് ഡസ് ദ റോൾഡ് റെഫർ ടു ഹിയർ, റോഡ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചു.
അതല്ലായിരുന്നു ആദ്യ ചോദ്യം. റോഡ് എന്തായിരുന്നു? റോഡ് നമ്മൾ എഴുതി എന്താണ്? എക്സ്പീരിയൻസ് ഓഫ് ലൈഫ്, ജീവിത അനുഭവങ്ങൾ എന്ന് എഴുതി. എന്താണ് എക്സ്പീരിയൻസ് ഓഫ് ലൈഫ്? എന്താണ് എക്സ്പീരിയൻസ് ഓഫ് ലൈഫ്? പിന്നെ നമ്മൾ എഴുതി വൈറ്റ് ഡോവ് എന്താ? സിമ്പിൾ ഓഫ് പീസ്, സമാധാനത്തിന്റെ അടയാളം. കാനൻ ബാൾ എന്താ? വാർ, യുദ്ധം. മൗണ്ടൻ എന്താ? പവർ ഓഫ് ദ ഒപ്രസ്ഡ് പീപ്പിൾ. മൗണ്ടൻ എന്താ പറഞ്ഞു? പവർ ഓഫ് ദ ഒപ്രസ്ഡ് പീപ്പിൾ, പവർ ഓഫ് ദ ഒപ്രസ്ഡ് പീപ്പിൾ. സി എന്താ? സി എന്താ എഴുതിയേ? പവർ ഓഫ് ദ പ്രൊട്ടസ്റ്റ്, പവർ ഓഫ് ദ പ്രൊട്ടസ്റ്റ്. ഇതൊക്കെ എഴുതിയിടാ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം എന്താ? ഡു ദ ക്വസ്റ്റ്യൻ ഗിവ് ഹിയർ ഡിമാൻഡ് എ സ്പെസിഫിക് ആൻസർ. ഇവിടെ നൽകുന്ന ചോദ്യത്തിനൊക്കെ പ്രത്യേക ഉത്തരമുണ്ടോ ഇല്ല എന്ന് പറയാം. എന്നിട്ട് ഇത്തരം ചോദ്യങ്ങൾ വിളിക്കുന്ന പേരെന്താ? റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ. എന്താണ് റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ? എന്താണ് ഇത്തരം ചോദ്യത്തെ വിളിക്കുന്ന പേര്? റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ. എന്താ റിട്ടോറിക്കൽ ക്വസ്റ്റ്യന്റെ പ്രത്യേകത? എ ക്വസ്റ്റ്യൻ വിച്ച് ഹാസ് നോ സ്പെസിഫിക് ആൻസർ. എന്താണ് എ ക്വസ്റ്റ്യൻ വിച്ച് ഹാസ് നോ സ്പെസിഫിക് ആൻസർ? എന്താണ് എ ക്വസ്റ്റ്യൻ വിച്ച് ഹാസ് നോ സ്പെസിഫിക് ആൻസർ? പ്രത്യേക ഉത്തരമില്ലാത്ത ചോദ്യങ്ങളെ എന്താ നമ്മൾ വിളിച്ച്? റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നമ്മൾ ആദ്യ പാഠഭാഗത്തിലേക്ക് മടങ്ങുകയാണ്. ഓക്കെ, പക്ഷെ അതിന്റെ ഇടക്ക് ആദ്യ വരി എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചേ. എന്റെ ആദ്യ വരിയില് ശ്രദ്ധിക്കാൻ കാരണം, ഈ വരിയില് ഒരേപോലെ തുടങ്ങിയ മൂന്ന് വാക്കുകളെ എല്ലാരും ഒന്ന് കണ്ടേ. ദാ എന്താണ് വാക്കുകള്? മെനി, മസ്റ്റ്, മാൻ. ശ്രദ്ധിച്ച് എല്ലാരും രണ്ടാമത്തെ വരിയും മൂന്നാമത്തെ വരിയും എല്ലാരും ഒന്ന് ശ്രദ്ധിച്ച്. എന്റെ ആ മൂന്നാമത്തെ വരിയിൽ ഒരേപോലെ തുടങ്ങിയ മൂന്ന് വാക്കുകൾ ഞാനൊന്ന് പറയട്ടെ. സീസ്, രണ്ട് വാക്കുകൾ. സെയിൽ, കണ്ടോ? കണ്ടോ, കണ്ടോ, കണ്ടോ? ഈ രണ്ട് വാക്കുകളും എങ്ങനെയാ തുടങ്ങിയ? മെനി, മസ്റ്റ്, മാൻ. സീസ്, സെയിൽ. ഇതിനെ ഇംഗ്ലീഷിൽ വിളിക്കുന്ന പേരാണ് അല്ലിറ്ററേഷൻ. അല്ലിറ്ററേഷൻ, അല്ലിറ്ററേഷൻ. എന്താണ്? ആരാണ് മൈക്ക് ഓൺ ചെയ്യുന്നത്? ഹിബ ഫാത്തിമ, മൈക്ക് ഓഫ് ചെയ്. എന്റെ വീട്ടിലത്തെ ഒച്ചയ്ക്കും കേട്ടാ. ഹിബ, ഓക്കെ. അപ്പെന്താ ഇതിനെ വിളിക്കുന്ന പേരാണ് അല്ലിറ്ററേഷൻ. എന്താ അല്ലിറ്ററേഷൻ? അല്ലിറ്ററേഷൻ എന്ന് പറഞ്ഞാല് വ്യഞ്ജനക്ഷര പ്രാസം. എന്റെ വ്യഞ്ജനക്ഷര പ്രാസം, അതായത് എ എന്ന് പറയുന്നതും ഇ എന്ന് പറയുന്നതും ഐ എന്ന് പറയുന്നതും ഒ എന്ന് പറയുന്നതും യു എന്ന് പറയുന്നത്, ഈ ലെറ്റേഴ്സ് ആണ് ഇംഗ്ലീഷിലെ സ്വരക്ഷരങ്ങൾ, വോവൽസ്. ബാക്കി എല്ലാ 21 അക്ഷരത്തെയും വിളിക്കുന്ന പേരാ കൺസോണൻസ്, വ്യഞ്ജനക്ഷരം. അത് വെച്ച് തുടങ്ങിയ ഒരേപോലെയുള്ള രണ്ട് വാക്ക് കിട്ടിയാൽ മതി ഒരു വരിയിൽ നിന്ന്, അതിനെ വിളിക്കുന്ന പേരാ അല്ലിറ്ററേഷൻ. എങ്ങനെ? ഒരു വരിയില് ഒരേപോലെ തുടങ്ങിയ വ്യഞ്ജനാക്ഷരങ്ങളുടെ ഒരേപോലെ തുടങ്ങിയ രണ്ട് വാക്ക് എടുത്ത് എഴുതിയാൽ അതിനെ വിളിക്കുന്ന പേരെന്താ? അല്ലിറ്ററേഷൻ, വ്യഞ്ജനക്ഷര പ്രാസം. ഞാൻ പറഞ്ഞു മലയാള പാട്ടിലൊക്കെ ഉണ്ടാവും, കാക്കക്കറുമ്പൻ കണ്ടാൽ കുറുമ്പൻ. കണ്ടോ? കാക്ക, കറുമ്പൻ, കണ്ടാൽ കുറുമ്പൻ ഒക്കെ എന്താണ്? കാ എന്ന് വെച്ചല്ലേ തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇതൊക്കെ എന്താണെന്നാ പറഞ്ഞത്, അല്ലിറ്ററേറ്റ് ചെയ്യുന്നത്, അല്ലിറ്ററേഷനാണ്. അതേപോലെയാണ് മെനി, മസ്റ്റ്, മാൻ. അപ്പൊ ചോദിക്കുമ്പോ നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കുക, അല്ലിറ്ററേഷൻ എഴുതാൻ ചോദിച്ചാൽ ഉറപ്പായിട്ടും ആ വരിയില് ആർട്സ് സ്റ്റാൻഡിൽ അല്ലിറ്ററേഷൻ ഉണ്ടാവും എന്ന് ഉറപ്പിക്കുക. എല്ലാ വരിയിലും ഉണ്ടാണെന്നൊന്നുമില്ല കേട്ടോ. ഇതിലിപ്പോ മൂന്നാമത്തെ വരിയിലുണ്ട്, ഫസ്റ്റ് വരിയിലുണ്ട്, ഇനി ഫോർത്ത് വരിയില് ഉണ്ട്, ഷീ സ്ലീവ്സ് സാൻഡ് ഉണ്ട്, ഇനി ഫിഫ്ത്ത് വരിയിലോ മെനി മസ്റ്റ്, മെനിയും മസ്റ്റും ഉണ്ട്, സിക്സ്ത് വരിയിലോ ഫോർ അവർ ബാൻഡ്, ബിഫോർ ബാൻഡ് ഉണ്ടല്ലോ. കണ്ടോ? എളുപ്പത്തിൽ കണ്ടത്. അപ്പൊ ഇതിൽ കുറെ അല്ലിറ്ററേഷൻ ഉണ്ട്. പക്ഷേ മറ്റൊരു ഗ്രാമർ ഉണ്ട് ഇംഗ്ലീഷിൽ, ഏതാണ്? അസനൻസ്. അത് ഇതിലില്ല. അടുത്ത കവിതയിൽ അത്, സ്വരക്ഷര പ്രാസം. തുടക്കത്തിലാവൂല കേട്ടോ സ്വരക്ഷര പ്രാസം, നടുക്കെവിടെയോ ഈ അക്ഷരങ്ങളുടെ ഉച്ചാരണം വരും. ഏത് അക്ഷരങ്ങളുടെ? എ ഇ ഐ ഒ യുവിന്റെ ഉച്ചാരണം വരും. അപ്പൊ അടുത്ത കവിതയിലുണ്ട് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്, അവിടെ പഠിപ്പിക്കാം. എന്തായാലും ഇവിടെ അല്ലിറ്ററേഷൻ ഉണ്ട്, അതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇവിടെ ഈ കവിതയിൽ ഇമേജസ് ഉപയോഗിക്കുന്നുണ്ട്. ഇമേജസ് ഏതൊക്കെ ഇമേജസ്? വിഷ്വൽ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ ഓഡിറ്ററി ഇമേജ് ഉപയോഗിക്കുന്നുണ്ട്. വേറെ ഏതൊക്കെ ഇമേജസ് ഉണ്ട്? ടാക്റ്റൈൽ എന്ന് പറയുന്ന ഒരു ഇമേജ് ഉണ്ട്, തൊട്ടറിയ.
ഓൾഫാക്ടറി എന്നൊരു ഇമേജ് ഉണ്ട്, മണത്തറിയ, അതൊക്കെ അടുത്ത കവിതയിലുണ്ട്. ഈ കവിതയിൽ ഇത് രണ്ടും ഉണ്ട്. അതൊന്ന് പറയാം. എന്തെങ്കിലും വിഷ്വൽ ഇമേജ് കാഴ്ചയിൽ കാണുക. നമ്മൾ കവിത കേൾക്കുമ്പോൾ കണ്ണിൽ ഇങ്ങനെ കാണുകയാണ്, റോഡ്, വൈറ്റ് ഡോവ്, കാനൻ ബാള്, മൗണ്ടന്, സീ. അപ്പൊ അതൊക്കെ എന്തിനു ഉദാഹരണം അറിയോ? വിഷ്വൽ ഇമേജിന് ഉദാഹരണം. മക്കളെ, നമ്മള് എന്താ പറയുന്നത്? ഇങ്ങനെ പറയുന്നുണ്ട്, എത്ര തവണ ഒരു പീരങ്കിൽ നിന്ന് വെടിയുണ്ട പാഞ്ഞാലാണ് അവ എല്ലാ കാലത്തേക്കും നിരോധിക്കും. അപ്പൊ ഈ പീരങ്കി നമ്മൾ കണ്ടതാണെങ്കിൽ കണ്ണില് നമുക്ക് ആ പീരങ്കിന്റെ ഒരു കോലം കിട്ടും. എത്ര കടല് താണ്ടണം ഒരു വൈറ്റ് ഡോവിന് സമാധാനം കിട്ടാൻ എന്ന് പറയുമ്പോൾ, വെള്ളരി പ്രാവിനെ, പ്രാവുകളൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മൾ കണ്ണിൽ കാണും. അപ്പൊ കണ്ണിൽ കാണുകയാണ് ആ കവിത കേൾക്കുമ്പോൾ. അതിനെ വിളിക്കുന്ന പേര് ആ വിഷ്വൽ ഇമേജ്. എന്ത് ഇമേജ്? വിഷ്വൽ ഇമേജ്. അപ്പൊ ഇതിൽ കുറെ വിഷ്വൽ ഇമേജ് ഉണ്ട്, നിങ്ങൾ പരീക്ഷയിൽ എഴുതണം. ഏതൊക്കെയാ? വൈറ്റ് ഡോവ്, റോഡ്, മൗണ്ടൻ, സ്കൈ, സീ, ഇങ്ങനെയൊക്കെ എഴുതാം. എക്സെട്ര എന്നെഴുതിയാൽ മതി, കുറെ എഴുതണം എന്നില്ല. അടുത്ത്, ഇതിലാകെ ഈ കവിതയിലാകെ ഒരു ഓഡിറ്ററി ഇമേജ് ഉള്ളൂ, ആർക്കെയും പറഞ്ഞുതരാൻ പറ്റുമോ? ചെവിയിൽ കേൾക്കും, അത് ഒരു പാട്ട് പോലെ കേൾക്കും. ഈ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സ്റ്റാൻസിലാണ്. ആർക്കെയും പറയാൻ പറ്റുമോ? പറയാൻ പറ്റുന്ന ആൾക്ക് കൈ. പീപ്പിൾസ് ക്രൈ. യെസ്, വെരി ഗുഡ് അഞ്ജന. പീപ്പിൾസ് ക്രൈ, ജനങ്ങളുടെ കരച്ചില്. കേട്ടല്ലോ, ജനങ്ങളുടെ കരച്ചില് നമ്മുടെ ചെവിയിൽ കേൾക്കുന്നുണ്ട്. അപ്പൊ അത് എന്ത് ഇമേജാണ്? ഓഡിറ്ററി ഇമേജ്. അപ്പൊ ചോദിക്കും, മറ്റേതെങ്കിലും ഇതില് ഈ ഓഡിറ്ററി ഇമേജ് വേറെ ഏതെങ്കിലും ഉണ്ടോ? ഇല്ല, ഒറ്റ ഓഡിറ്ററി ഇമേജ് ഉള്ളു. ഏതാണ്? പീപ്പിൾസ് കൈ, ജനങ്ങളുടെ കരച്ചിൽ. നിങ്ങളൊന്ന് ചെവി വട്ടം പിടിച്ചോക്കി, ചെവിയൊന്ന് കൂർപ്പിച്ചു വെച്ചോക്കി, ചെവിയൊന്ന് ചെവിയിലൊന്ന് കേട്ടു നോക്കി. പാവങ്ങളുടെ കരച്ചിൽ കേൾക്കുന്നുണ്ടാവും, ദൂരെ നിന്ന്, അയൽപ്പക്കത്ത് നിന്ന്, നാട്ടിന്ന്. ഇമേജ് ഏത് ഇമേജാ? ഓഡിറ്ററി ഇമേജ്. ഇനി ടാക്ടൈൽ ഇമേജ് എന്ന ഇമേജ് ഇതിലുണ്ടോ? ഇല്ല. ഓൾഫാക്ടറി ഇമേജ് ഉണ്ടോ? ഇല്ല. ഹൈപ്പർ ബോൾ എന്ന് പറയുന്ന ഒരു ഗ്രാമർ ഉണ്ട്, അടുത്ത കവിതയിൽ പഠിക്കാൻ പോവാണ്. അതിശയോക്തി, ഹൈപ്പർ ബോൾ. എന്റെ ഹൈപ്പർ ബോള്, അതിശയോക്തി നമ്മുടെ ഫസ്റ്റ് കവിതയിലാ. എന്താണ്? ഞാൻ ആയിരക്കണക്കിന് പാട്ട് കേട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. ആയിരം പാട്ടൊന്നും കേട്ടോക്കൂല, ഒരു മൂന്നാല് പാട്ട് കേട്ടോക്കൂ. ആയിരം എന്നങ്ങട് പറയണം, നമ്മളങ്ങനെ പറയില്ല. എന്താ പറയാ? എന്റെ പിന്നാലെ ആയിരം പുലി കൂടി അറിയും. യഥാർത്ഥത്തിൽ ആയിരം ഒന്നും ഉണ്ടാവില്ല, ഒരു പത്ത് പുലിയും കൂടി ഉണ്ടാവില്ല. പറഞ്ഞു പറഞ്ഞു വരുമ്പോ ഓൻ പറയാം, എന്താ, അല്ലടാ സത്യത്തിൽ എന്റെ പിന്നാലെ ഞാനൊരു അനക്കം കണ്ടിട്ടു. അനക്കം ഇനിയാ ആയിരം എന്ന് പറയുന്നത്, കണ്ടോ, അതിശയോക്തിയാണ്. അപ്പോ ഇതൊക്കെയാണ് ഇതിൽ പറയാനുള്ള കാര്യം. ഇനി എന്താണ് ഈ കവിതയുടെ തീം? പ്രൊട്ടസ്റ്റ് സോങ് ആണ്, പ്രതിഷേധ ഗാനമാണ്. എന്താണ് പ്രൊട്ടസ്റ്റ് സോങ്? എന്ത് സോങ് ആണ്? ആർക്കെങ്കിലും അറിയാത്താണെങ്കിൽ അതൊക്കെ എഴുതിട്ടോളാം. ഇതൊരു പ്രതിഷേധ ഗാനം, കവിയുടെ പ്രതിഷേധ ഗാനം. മറ്റെന്താണ് ഈ കവിതയെ കുറിച്ച് പറയാ? ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു, ഇറ്റ് ഈസ് ആൻ ആന്തം, ഒരു ആന്തമാണിത്. എന്താ ആന്തം? സ്തുതിഗീതം ഓഫ് 1960s സിവിൽ റൈറ്റ് മൂവ്മെന്റ്. 1960 സിവിൽ റൈറ്റ് മൂവ്മെന്റ് ഇൻ അമേരിക്ക. അമേരിക്കയിൽ നടന്ന മനുഷ്യാവകാശ പ്രസ്ഥാനം, സ്ഥാപിച്ച മനുഷ്യാവകാശ പ്രസ്ഥാനത്തെ സ്തുതിച്ചുകൊണ്ട് പാടിയ പാട്ടാണിത്. സ്തുതിച്ചുകൊണ്ട് പാടിയ പാട്ട്. എത്ര ചോദ്യങ്ങളുണ്ട്? 9 ചോദ്യം. ചോദ്യങ്ങളേക്ക് വിളിക്കുന്ന പേരെന്താ? റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ. എന്താ റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ? ദർ ഇസ് നോ സ്പെസിഫിക് ആൻസർ. ഇനി ഉത്തരത്തെ വിളിക്കുന്ന പേരെന്താ? റിഫ്രൈൻ ലൈൻ. എന്താ റിഫ്രൈൻ എന്ന് വിളിക്കാൻ കാരണം? റിപ്പീറ്റിംഗ് ആണ്. എത്രയൊക്കെയാണ് പറയാൻ? നിങ്ങളപ്പോ അടുത്ത ക്ലാസ്സിൽ സ്വന്തമായി അപ്രീഷിയേഷൻ ചെയ്തണം ഈ കവിതയുടെ. വല്ല ലേബ്രിന്തിന്നോ ഗൈഡെന്ന് എഴുതിയാല് ഞാൻ അറിയും, വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് എഴുതാൻ പറഞ്ഞു. അഥവാ ഇമ്പോഷൻ തരും, സ്വന്തം എഴുതിയാൽ മതി, എന്ത് തെറ്റുണ്ടായാലും കുഴപ്പമില്ല. എങ്കില് ഞാൻ ആദ്യം ഒന്ന് പറയാം, ഞാൻ ആരും എഴുതിയിരിക്കുന്നു വേണ്ട, പറയാം. അതേപോലെ എഴുതും വേണ്ട, നിങ്ങളുടെ ഐഡിയയിൽ എഴുതിയാൽ മതി. അപ്രീഷിയേഷൻ ഓഫ് ദ പോയം ബ്ലോയിങ് ഇൻ ദ വിൻഡ്. അപ്പൊ എങ്ങനെ പറയാം? പറയാം. ദ പോയം Blowing in the Wind is written by the famous American poet Bob Dylan. Bob Dylan, it is an anthem of 1960s civil rights movement in America. This is a protest song. Moonu veriyai ellarum manasil parnoli
ആരും മൈക്കൊന്നും ഓൺ ചെയ്യണ്ട, ഉറക്കാട് പറഞ്ഞോളൂ, എല്ലാരും കേക്കട്ടെ പെരയിലോട്ട്. ഒന്നുകൂടി എല്ലാരും ഒപ്പം പറഞ്ഞി. ദ പോയം ബ്ലോയിങ് ദ വിൻഡ് ഈസ് റിട്ടൺ ബൈ ദ ഫേമസ് അമേരിക്കൻ പോയറ്റ് ബോബ് ദിലാൻ. പറയ പറയടാ, ചിലര് പറയാക്കുണ്ടല്ലോ, മണ്ടക്കാൻ കുത്തുട്ടോ. പറയ, ദ പോയം ബ്ലോയിങ് ഇൻ ദ വിൻഡ് ഈസ് റിട്ടൺ ബൈ ദ ഫേമസ് അമേരിക്കൻ പോയറ്റ് ബോബ് ദിലാൻ. ഇറ്റ് ഈസ് ആൻ ആന്തം ഓഫ് 1960s സിവിൽ റൈറ്റ് മൂവ്മെന്റ് ഇൻ അമേരിക്ക. ഇറ്റ് ഈസ് ആൻ ആന്തം ഓഫ് 1960s സിവിൽ റൈറ്റ് മൂവ്മെന്റ് ഇൻ അമേരിക്ക. ദിസ് ഈസ് എ പ്രൊട്ടസ്റ്റ് സോങ്. This is a protest song. ഇതാണ് ആദ്യ പാരഗ്രാഫ്. അടുത്ത പാരഗ്രാഫ്, ദ പോയറ്റ് ആസ്ക്സ് നയൻ ക്വസ്റ്റ്യൻസ്. ദേ ആർ നോൺ ആസ് റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ്. എന്താണ് 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 ദ പോയറ്റ് ആസ്ക്സ്, ആസ്ക്ഡ് എന്ന് പറയരുത്, ആസ്ക്സ് നയൻ ക്വസ്റ്റ്യൻസ്. ദേ ആർ നോൺ ആസ് റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ. റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ, എ ക്വസ്റ്റ്യൻ which has no specific answer. The answer line is refrain. The answer is known to all. It is everywhere. We just open our eyes and ears to catch the answer. The first question is, how many roads must a man walk down before you call him a man? ഇങ്ങനെ തന്നെ എഴുതിടുങ്ങ. അല്ലെങ്കിലോ, how much a man should suffer in life to be recognized as a man. Then the second question here, road represent experience of life. In the second question, where are peace and freedom in this world? Or how many seas must a white dove sail before she sleeps in the sand? Here white dove represent, white dove symbolize peace. And the third question, after how many wars weapon should be banned? How many times must the cannon balls fly before they are forever banned? Here cannon balls represent war or injustice, war, yuddham. Then the fourth question is, how many years can a mountain exist before it is washed to the sea? Means, how long can a dictator survive before the power of protest? Here mountain represent the ego of the man, sea represent the power of the protest. Then the fifth question, how long can we kept under slavery of a nation? Or how many years can some people exist before they are allowed to be free? Then the sixth question, how many times can a man turn his head and pretend that he just doesn't see? And the seventh question is, how many times must a man look up before he can see the sky? That means we have eyes, but we are blind people. Then the eighth question is, how many ears we have to hear the suffering people's cry? And the last question is, how many deaths will it take till he knows that too many people have died? എന്നൊക്കെ എഴുതിയാ മതി. സെക്കൻഡ് പാരഗ്രാഫ്, ലാസ്റ്റ് പാരഗ്രാഫ് ആരാ മൈക്രോൺ ചെയ്ത് കളിച്ചത്? ഫിദാ കേട്ടി. അങ്ങനെ ലാസ്റ്റ് പാരഗ്രാഫ് പറയാ, ദ പോയറ്റ് യൂസ്ഡ് മെനി പോയറ്റിക്കൽ ഡിവൈസസ്. എന്താണ്? എല്ലാരും ഒപ്പം പറയും, ദ പോയറ്റ് യൂസ്ഡ് മെനി പോയറ്റിക്കൽ ഡിവൈസസ് ലൈക്ക് അലിറ്ററേഷൻ, മെനി മസ്റ്റ് മാൻ, സി സാൻഡ് എക്സെട്ര, ഓഡി വിഷ്വൽ ഇമേജ്. എന്നിട്ട് ഇതാ ഇത് റോഡ്, വൈറ്റ് ഡോവ്, മൗണ്ടന്, കാനൻ ബാൾസ് എക്സെട്ര. പിന്നെ ഇതാ ഓഡിറ്ററി ഇമേജ് for people's sky. Pina ida, pina avsanam ida, the poem is simple but beautiful. The poem is simple but powerful. The poem is simple but powerful. Endoru vaacham kudiye avsanipika sonda answer aya full mark orappa.
ഇതാണ് അപ്രീഷിയേഷൻ. ഞാൻ വായിച്ചു ഇപ്പം, ഇനിയും ഞാൻ വായിച്ച നിങ്ങൾക്ക് കാണാപ്പാടോ? അപ്പൊ നിങ്ങൾ അതേപോലെ വേണ്ട, ഞാൻ അവസാനിപ്പിച്ചു. ഓക്കെ, അടുത്ത ക്ലാസ്സിലേക്കുള്ള ഹോംവർക്കായി. എന്താ ഹോംവർക്ക്? ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്ന കവിതയുടെ അപ്രീഷിയേഷൻ എഴുതണം. മറക്കൂലല്ലോ, ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്ന കവിതയുടെ അപ്രീഷിയേഷൻ. ലേബർ ഇന്ത്യ നോക്കരുത്, ഗൈഡ് നോക്കരുത്, ഞാൻ തന്ന ആൻസർ നോക്കാം, പക്ഷെ ആൻസറത്തെ വാക്കുകൾ അതേപോലെ റിപ്പീറ്റ് ചെയ്യരുത് എന്നാണ് എനിക്ക് ആവശ്യപ്പെടാല്. അടുത്ത ക്ലാസ്സിൽ ഞാൻ ചോദിക്കും. ഓക്കെ, നമുക്ക് ആദ്യ പാഠത്തിലേക്ക് കടക്കാം. ആരാണ് ഇപ്പോഴും മൈക്ക് ഓൺ ചെയ്തിട്ടുള്ളത്? ഗാലക്സി ഏട്ടൻ എന്ന് പറഞ്ഞ ആളാരാ? പേരൊന്നുമില്ലേ? കാര്യോക്കിയതാ? ഗാലക്സി ഏട്ടൻ എന്താ പേര്? ഒന്ന് പേര് മാറ്റിക്ക. ഹലോ, ആരാ ഗാലക്സി ഏട്ടൻ? മൈക്ക് ഒന്ന് ഓൺ ചെയ്, ഓഫ് ചെയ്ത് മണ്ടിയല്ലോ. പേര് മാറ്റ്. ഹലോ ഗാലക്സി ഏട്ടൻ, പേര് മാറ്റ്, അല്ലെങ്കിൽ മൈക്കൊന്ന് ഓൺ ചെയ്, ഞാൻ ഒഴിവാക്കൂട്ടോ ക്ലാസ് നിന്ന്. ഒരേട്ടം കൂടി വിളിക്കും. ഓക്കെ, എന്നാ ക്ലാസ്സിൽ വേണ്ട. അല്ല അപ്പൊ എന്താ പറയാ, ഞാൻ കുറെ പറഞ്ഞല്ലോ. തൽക്കാലം ഇനി ഷാദിന് മാഷ് വിളിക്കാൻ പറയട്ടോ. അപ്പൊ കേൾക്ക്, ഏയ് ശ്രദ്ധിക്കണേ, എന്താണ് നമ്മള് ആദ്യ പാഠത്തിലേക്ക് പോവുക. എന്താണ് ആദ്യ പാഠത്തിന്റെ പേര്? എല്ലാവർക്കും അറിയാം. എന്താണ്, എന്താണ് പേര്? അഡ്വഞ്ചേഴ്സിന്റെ ബെനി എൻട്രി, ആൽമരത്തിലെ സാഹസങ്ങൾ. ആൽമരത്തിലെ സാഹസങ്ങളിലേക്ക് നമ്മൾ പോവുക. ദാദ്യപാതിലേക്ക് നീക്കാൻ എന്തോ ഒരു പ്രയാസം, അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ അങ്ങനെ നീക്കിക്കൊണ്ട്. മൈക്ക് ഓൺ ചെയ്യാൻ പറഞ്ഞാൽ ഓൺ ചെയ്യാതെന്നാൽ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കൂട്ടോ. നീ കേട്ടില്ല പറയണ്ട. ഉത്തരം അറിയില്ലെങ്കിൽ എനിക്ക് യാതൊരു കുഴപ്പമില്ല. അറിയില്ല സേർ എന്നവൻ കേട്ടല്ലോ. ഇതാ ഞാൻ തുടങ്ങുന്നു. ഗ്ലിംസസ് ഓഫ് ഗ്രീൻ, പച്ചപ്പിന്റെ അടയാളങ്ങൾ. ഇതിങ്ങനെ നീക്കേണ്ടിയില്ലായിരുന്നു. നമുക്കൊരാളെ ഒന്ന് പരിചയപ്പെടാം. ഇയാളെ അറിയുന്ന ആൾക്കാര് ആദ്യം ഒന്ന് അയാളെ കുറിച്ചൊന്ന് പറഞ്ഞു തരണം. ഒരാളുടെ ചിത്രം തരാം ഞാൻ. ഒരാളുടെ ചിത്രം കണ്ടല്ലോ. ഇയാളെ മനസ്സിലായോ? മനസ്സിലായവരൊന്ന് കൈപൊക്കിക്കേ. ആ ഓക്കെ, ആദിത്യ കൈപൊക്കിക്കണു, ആര്യ മോള് കൈപൊക്കിക്കണു. ഓക്കെ, ആരാ ആദിത്യ? നിന്റെ കുടുംബക്കാരിയ? ആദിത്യ മൈക്ക് ഓൺ ചെയ്. ഹലോ, ആ ആരാണ്? ഹലോ, ആ പറഞ്ഞോ, അതാരാണ്? ഗ്രേറ്റ. ആ യെസ് യെസ് യെസ്, എല്ലാവരും കൈ താഴ്ത്തിക്കൂട. ഗ്രേറ്റ ഫുൾ. എന്താ പേര്? അടുത്ത ആള് പറഞ്ഞോ. ആ ബാക്കിയൊക്കെ കൈതാഴ്ത്തി പോയില്ലേ അപ്പത്തിന്. ആദിത്യ ഗ്രേറ്റ ട്യൂൺബർഗ് പോട്ടെ. ഇവൾ ആരാ അറിയോ? ഇത് ആരാണ് ആദിത്യ? കൂടി പറയട്ടെ, ഞാൻ വിട്ടുപോയി. ഇത് ആരാണ്? ഹലോ പറഞ്ഞോ. എതിരെ സമരം നടത്തുന്ന പെൺകുട്ടി. ഓക്കെ 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 ഓക്കെ, കറക്റ്റ് തന്നെയാണ്, കുഴപ്പമില്ല. ഓക്കെ, എല്ലാരും കേൾക്കുക. ഗ്രേറ്റ ട്യൂൺബർഗ് എന്ന കാനഡക്കാരിയാണത്, സ്കൂൾ വിദ്യാർത്ഥിനിയും കൂടിയാണ്. ഇവളാണ് കഴിഞ്ഞ വർഷം നടന്ന ആഗോള താപനത്തെ കുറിച്ച് നടന്ന ഉച്ചകോടിയില് ലോകത്തെ രാഷ്ട്ര തലവന്മാരെയൊക്കെ നോക്കിയിട്ട് കരഞ്ഞുകൊണ്ട് ചോദിച്ച കുറച്ച് ചോദ്യങ്ങളുണ്ട്. എന്തൊക്കെ ചോദിച്ചത്? ഹൗ ഡയർ യു ആർ, എങ്ങനെ നിങ്ങൾക്ക് ധൈര്യം വന്നു? എങ്ങനെ? ഹൗ ഡയർ യു ആർ, നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? എന്തിന് ഞങ്ങളുടെ മുമ്പിലിരിക്കാൻ?
How dare you are? നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു ഞങ്ങളുടെ മുന്നിലിരിക്കാൻ? നിങ്ങൾക്കറിയോ ഞങ്ങൾ എന്ന ഭാവി തലമുറക്ക് നാളെ ഇവിടെ ജീവിക്കണ്ടേ? നിങ്ങൾ രാഷ്ട്ര തലവന്മാർ എന്തേ കാർബൺ എമിഷനെ കുറക്കാതിരുന്നത്? എന്തേ നിങ്ങൾ ലോകത്തെ സംരക്ഷിക്കാതിരുന്നത്? എന്തേ ലോകത്തിലെ പച്ചപ്പ് നിങ്ങൾ നിലനിർത്താതിരുന്നത്? ഹൗ ഡെയർ യു ആർ, നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു എന്ന് ചോദിച്ചുകൊണ്ട് ലോകരാജ്യങ്ങളുടെ നേതാക്കന്മാർക്ക് മുന്നിൽ പൊള്ളുന്ന ചോദ്യവുമായിരുന്ന പെൺകുട്ടി. ഈ പെൺകുട്ടി ഇന്ന് ലോകത്താകമാനം ചർച്ചയാണ്. ഒരുപക്ഷെ ഇന്ന് ലോകത്തെ പച്ചപ്പ് നിലനിർത്താനുള്ള പോരാട്ടത്തിന്റെ സിംബലാണ്. അപ്പോ നമ്മുടെ യൂണിറ്റിന്റെ പേര് തുടങ്ങിയാണ് ഗ്ലിംസസ് ഓഫ് ഗ്രീൻ, പച്ചപ്പിന്റെ ഗ്ലിംസസ്, അടയാളങ്ങൾ. ഒരാളിതാ മനോഹരമായ ഒരു ചിത്രം, ഒരാളിങ്ങനെ പ്രകൃതിയെ നോക്കിയിരിക്കുന്നു. ഓക്കെ, നമുക്ക് ജസ്റ്റ് അതിനെ കുറിച്ചൊക്കെ പറഞ്ഞു പറഞ്ഞു പോവാ, നമ്മളത്തെ സമയം വളരെ കുറവായതുകൊണ്ട്. അടുത്തതിലും കാണാം ഒരു മയിലും, ദേശീയ പക്ഷിയായ മയിലും, മാത്രമല്ല ഒരു തടാകവും, അതിലാ പൂക്കളും അതുപോലെ പുഴയും എല്ലാം എല്ലാം കൊണ്ട് മനോഹരമായ മറ്റൊരു ചിത്രകാരന്റെ ചിത്രം. നമുക്ക് അടുത്തതൊന്ന് കേൾക്കാം, അടുത്തതൊന്ന് കാണാം. അടുത്തതെന്താ? നേരെ ഞാനൊന്ന് കാണിച്ചു തരാം. ആൽമരം കണ്ടല്ലോ. ആൽമരം പലപ്പോഴും കുറേയേറെ കൗതുകങ്ങൾ ബാക്കിയാക്കുന്ന മരമാണ്. ക്ഷേത്രത്തിന്റെ അങ്കണത്തിലൊക്കെ ഉണ്ടാവും ആൽമരം. ആൽമരത്തിൽ നിന്ന് ഇങ്ങനെ വേരിങ്ങനെ താഴേക്ക് പടർന്ന് വീണ്ടും അത് മരമായി മാറുന്നുണ്ടാവും. ആൽമരം പടർന്ന് പന്തലിച്ചാ കിടക്കുക. എന്ത് രസമാണ് കാണാനറിയും. എന്തായാലും റസ്കിൻ ബോണ്ടിന്റെ കഥ തുടങ്ങിയാണ്. കഥയുടെ പേര് അഡ്വഞ്ചേഴ്സിന്റെ ബെനിയൻ ട്രീ. എഴുതിയ ആളുടെ പേര് റസ്കിൻ ബോണ്ട്. എന്താണ് റസ്കിൻ ബോണ്ട്? റസ്കിൻ ബോണ്ടിന്റെ മനോഹരമായ, റസ്കിൻ എന്നാണ് വായിക്കട്ടോ, ബോണ്ടിന്റെ മനോഹരമായ ഒരു കുട്ടിക്കഥ റസ്കിൻ ബോണ്ടിന്റെ കഥയാരും. ഒരു മിനിറ്റ് കേട്ടോ. അപ്പൊ നോക്കി, റസ്കിൻ ബോണ്ടിന്റെ കഥ ആരംഭിക്കുകയാണ്. റസ്കിൻ ബോണ്ട് എവിടുത്തുകാരനറിയോ? റസ്കിൻ ബോണ്ട് ഇന്ത്യക്കാരനാ. ഇന്ത്യയിലെ എവിടെയാ താമസിക്കണ അറിയോ? ഇന്ത്യയിലെ മസൂറി. എന്താ മസൂറിയുടെ പ്രത്യേകത അറിയോ? ആർക്കെങ്കിലും അറിയോ മസൂറിയുടെ പ്രത്യേകത? അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈപൊക്ക. മസൂറിന്റെ പ്രത്യേകത എന്താ? ക്ഷേമ മോള് പറയുന്നുണ്ട്, പറഞ്ഞോ. സുഖവാസ കേന്ദ്രം, കുളു, മണാലി, മസൂറി, യെസ് അവിടെ ഉണ്ട്, ശരിയാണ്. മറ്റെന്തോ നിങ്ങൾ നിങ്ങളെന്ന വിദ്യാർത്ഥികൾ സ്വപ്നം കാണുന്ന ഒരു സംഭവം അവിടെ ഉണ്ട്. ആർക്കെയും പറയാൻ കഴിയും? നിങ്ങളെന്ന വിദ്യാർത്ഥികൾ, എന്റെയൊക്കെ സ്വപ്നം കഴിഞ്ഞു അതുകൊണ്ടാണ്. നിങ്ങളെന്ന വിദ്യാർത്ഥികളുടെ സ്വപ്നത്തിലെ ഒരു സംഭവം അവിടെ ഉണ്ട്. പറയാൻ പറ്റുമോ? എന്റെയും കുട്ടിക്കാലത്തെ ഞാനൊന്ന് എഴുതിയൊക്കെ നോക്കി, പക്ഷേ വിജയിച്ചില്ല. എന്താണത്? കോഴിക്കോട് അസിസ്റ്റന്റ് കളക്ടർ അറിയുന്നവരുണ്ടോ? പേരൊന്ന് പറഞ്ഞു തരുമോ? കോഴിക്കോട് അസിസ്റ്റന്റ് കളക്ടർ കോഴിക്കോട് അസിസ്റ്റന്റ് കളക്ടർ അറിയുന്നവരുണ്ടോ? ഒരാൾ കൈപൊക്കി. അനുമോൾ. അനുമോളെ പേരൊന്ന് പറഞ്ഞുതരോ ആളെ. ശ്രീധന്യ. ആ യെസ്, ശ്രീധന്യ. ശ്രീധന്യ ആരാണ് അനുമോളെ? എവിടെയാ വീട് ശ്രീധന്യയുടെ? വീട് വയനാട്. വയനാട്. വയനാട് എവിടുന്നാ വന്നത്? ആദിവാസി. ആ യെസ്, ഒരു ആദിവാസി കുടിലിൽ നിന്ന് ഇന്ത്യയിലെ ഒരു ജില്ലയിലെ അസിസ്റ്റന്റ് കളക്ടറായി. നാളെ കളക്ടറാവും. ഒരു വർഷത്തെ പരിശീലനം കഴിഞ്ഞ് വന്നതപ്പോ. പരിശീലനം നിർവഹിച്ച സ്ഥലം എവിടെയായിരുന്നു അറിയോ? മസൂറി. ഹലോ, ഇന്ത്യയിലെ IAS അക്കാഡമി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് മസൂറി. എന്ത് അക്കാഡമി? IAS അക്കാഡമി. എന്താ IAS? IAS അറിയാത്ത ആരെങ്കിലും? IAS എന്ന് പറഞ്ഞാൽ
ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന ജോലി. ഷിഹാബുദ്ദീൻ എന്ന മുഖങ്കാരൻ, അവന് തീങ്കാനയിലാ പഠിച്ചത്, ഇപ്പോ നാഗാലാൻഡിലെ കളക്ടറാണ്. മനോഹരമായി അദ്ദേഹത്തിന്റെ ജീവിതകഥ പറയുന്നുണ്ട് ഷിഹാബുദ്ദീൻ. അദ്ദേഹത്തിന്റെ ജീവിതം മസൂരി എന്ന് പറയുന്ന നാട്ടിൽ, അല്ലെങ്കിൽ IAS അക്കാഡമി എത്രത്തോളം മനോഹരമാണ്, അതിന്റെ ഉൾവശത്തെ കുറിച്ച്, അവിടുത്തെ പഠനത്തെ കുറിച്ച്, IASകാരുടെ ജീവിതത്തെ കുറിച്ച് നല്ല രസമുണ്ട് കേൾക്കാൻ. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ജോലി നേടിയ ആൾക്കാരാണ്. കളക്ടർ എന്ന് പറയുന്നത് ഏറ്റവും മികച്ച ഒരു ജോലിയായി. കളക്ടർ മാത്രമല്ല IAS രംഗത്ത്, എന്തായാലും മസൂരിയിലാണ് നമ്മുടെ റുസ്കിൻ ബോണ്ട്. റുസ്കിൻ ബോണ്ട് യഥാർത്ഥത്തില് റസ്കിൻ ബോണ്ട് എന്ന് വായിക്കണം എന്ന് പറഞ്ഞില്ലേ. റസ്കിൻ ബോണ്ട് യഥാർത്ഥത്തില് ഒരു ബ്രിട്ടീഷ് ഡീസന്റ് ആണ്. എന്താ ബ്രിട്ടീഷ് ഡീസന്റ്? പാരമ്പര്യമുള്ള ആളാണ്. ബ്രിട്ടീഷ് പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അച്ഛനമ്മമാര് ബ്രിട്ടീഷുകാരാ, അതുകൊണ്ട് ആ പേര് തന്നെ അങ്ങനെയായത്. ഡീസന്റ് എന്താ? പാരമ്പര്യം. എന്താണ് പാരമ്പര്യം? ട്രഡീഷൻ, പാരമ്പര്യം. ഇംഗ്ലീഷ് അർത്ഥം ട്രഡീഷൻ. അപ്പൊ എന്താ, റിസ്കിൻ ബോണ്ട് ഈസ് ആൻ ഇന്ത്യൻ ഓതർ ഓഫ് ബ്രിട്ടീഷ് ഡീസന്റ്. ബ്രിട്ടീഷ് പാരമ്പര്യമുള്ള ഇന്ത്യൻ എഴുത്തുകാരനാണ് റിസ്കിൻ ബോണ്ട്. ഈസ് എന്ന് പറയാൻ കാരണം മനസ്സിലായിക്കോണം, ജീവിച്ചിട്ടിപ്പുണ്ട്, അതുകൊണ്ടാണ്. ഇപ്പോഴും ഹിസ് ഫാദർ വാസ് ആൻ ഓഫീസർ അറ്റ് റോയൽ എയർഫോഴ്സ്. അദ്ദേഹത്തിന്റെ അച്ഛന് ബ്രിട്ടനിലെ റോയൽ എയർഫോഴ്സിൽ ഉദ്യോഗസ്ഥനായിരുന്നു. എങ്ങനെ? ബ്രിട്ടനിലെ വിമാന കമ്പനിയായ റോയൽ എയർഫോഴ്സിലെ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ. ആരുടെ അച്ഛൻ? നമ്മുടെ റസ്കിൻ ബോണ്ടിന്റെ അച്ഛൻ. ഇനി റസ്കിൻ ബോണ്ടിന്റെ അടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാ? ഹി റോട്ട് ഹിസ് ഫസ്റ്റ് നോവൽ ദ റൂം ഓൺ ദ റൂഫ് അറ്റ് ഏജ് ഓഫ് 17. തന്റെ ആദ്യ നോവൽ എപ്പോഴാണ് എഴുതിയത്? 17 വയസ്സിൽ, റൂം ഓൺ ദ റൂഫ്. ഇനി ഹി ഗോട്ട് ജോൺ ലിലുവിൻ റൈസ് പ്രൈസ് ഇൻ 1957. 1957 അദ്ദേഹം ജോൺ ലിലുവൻ പ്രൈസ് നേടിയെടുത്തു. പിന്നെ ആൻഡ് ഹിസ് ഫസ്റ്റ് ചിൽഡ്രൻ ബുക്ക് വാസ്, അദ്ദേഹത്തിന്റെ ആദ്യത്തെ കുട്ടി കഥ അഥവാ കുട്ടികൾക്കുള്ള കഥയായിരുന്നു ദ ആംഗ്രി റിവർ ഇൻ 1992. 1992 ഹി റിസീവ്ഡ് ദ സാഹിത്യ അക്കാദമി അവാർഡ് ഫോർ എ ഷോർട്ട് സ്റ്റോറി കളക്ഷൻ അവർ ട്രീസ് സ്റ്റിൽ ഗ്രോ ഇൻ ദഹറ. അദ്ദേഹത്തിന്റെ സാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് അഥവാ ഇന്ത്യ ഗവൺമെന്റ് നൽകുന്ന അവാർഡ് അയാൾ നേടിയെടുത്തു. എന്നാണ്? 1992. എന്താണ്? അവർ ട്രീ സ്റ്റിൽ ഗ്രോ ഇൻ ഡെഹ്റ. ഡെഹ്റയിൽ ഇപ്പോഴും നമ്മുടെ മരങ്ങൾ വളരുന്നു. ഡെഹ്റാഡൂൺ, മസൂറിക്കടുത്ത തൊട്ടടുത്ത പ്രദേശം, ഈ കഥയിലെ പ്രധാന സ്ഥലം മസൂറി, ഡെഹ്റാഡൂൺ. ഇനി ഹി വാസ് അവാർഡഡ് ദ പത്മശ്രീ ഇൻ 1999. 1999 പത്മശ്രീ അവാർഡ് നേടിയിട്ടുണ്ട്. For his contribution to children's literature, ബാല സാഹിത്യത്തിനുള്ള കോൺട്രിബ്യൂഷൻ, സംഭാവന പരിഗണിച്ചുകൊണ്ട്. കോൺട്രിബ്യൂഷൻ എന്താ? സംഭാവന. ഇനി ഹി ഗോട്ട് ദ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഇൻ 2017. 2017 ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടി അദ്ദേഹം. എന്ന് പറഞ്ഞാൽ ഹി നൗ ലിവ്സ് വിത്ത് ഹിസ് അഡോപ്റ്റഡ് ഫാമിലി ഇൻ ലാൻറ്റിയർ നിയർ മസൂരി. മസൂരിക്കടുത്ത ലാൻറ്റിയർ എന്ന സ്ഥലത്ത് ഇന്ന് അഡോപ്റ്റഡ് ഫാമിലി, ആരെ അഡോപ്റ്റഡ്, ദത്തെടുത്ത കുടുംബത്തിന്റെ കൂടെ ജീവിക്കുന്നു. ദത്ത് ഹലോ, കേക്കണ്ട മക്കളെ, ഞാൻ ഇടക്ക് മൈക്ക് ഒരു കോള് അറ്റൻഡ് ചെയ്തു, അതാണ് സംഭവം. അപ്പൊ നോക്കി നമ്മള് പാഠഭാഗത്തിലേക്ക്. നേച്ചർ ഈസ് ഫോർ ആൾ ലിവിങ് ബീങ്. പ്രകൃതി എല്ലാ ജീവനും ഉള്ളതാണ്. ആൾ ലിവിങ് ബീങ്, എല്ലാ ജീവനും, പാമ്പിനും പഴുതാരക്കും അല്ലെങ്കിൽ മനുഷ്യനും മൃഗങ്ങൾക്കും ഒക്കെ ഉള്ളതാണ്. മാൻ ഷുഡ് ലിവ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ. മനുഷ്യൻ പ്രകൃതിയുമായി ഹാർമണിയിൽ ജീവിക്കണം, സൗഹാർദ്ദത്തിൽ ജീവിക്കണം, ഫ്രണ്ട്ഷിപ്പിൽ ജീവിക്കണം, ചങ്ക് കൂട്ടുകാരനാവണം പ്രകൃതി.
എന്താണ് ഹാർമണി? ഫ്രണ്ട്ഷിപ്പ്. എല്ലാവരും എഴുതിട്ടെ. മനുഷ്യൻ പ്രകൃതിയോട് എങ്ങനെ ജീവിക്കണം? ഹാർമണിയിൽ, സൗഹാർദ്ദത്തിൽ. ചങ്ക് കൂട്ടുകാരനാക്കണം പ്രകൃതിയെ, നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനാക്കണം പ്രകൃതിയെ. പിന്നെ പിന്നെ എന്താ പറയുന്നത്? ബീയിങ് വൺ വിത്ത് നേച്ചർ ഈസ് ആൾവേസ് മെസ്മറൈസിങ്. പ്രകൃതിയോട് ചേരുക എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും മെസ്മറൈസിംഗ് ആ. എന്താ ഈ മെസ്മറൈസിങ്? വെരി അട്രാക്റ്റീവ്. പ്രകൃതിയോട് ചേരുക എന്ന് പറഞ്ഞാൽ വെരി അട്രാക്റ്റീവ് ആ, ഭയങ്കര ആകർഷണീയമാണത്, അതിമനോഹരമാണത്. പ്രകൃതിയിലേക്ക് ചേരുക എന്ന് പറഞ്ഞാൽ വെരി അട്രാക്റ്റീവ്. എന്താണ് മെസ്മറൈസിങ്? വെരി അട്രാക്റ്റീവ്. എഴുതിട്ടെ, അട്രാക്റ്റീവ്. ഇനിയോ, ഹാവ് യു എവർ ഗോട്ട് എ ചാൻസ് ടു സ്പെൻഡ് യുവർ ലൈഷർ ടൈം വിത്ത് നേച്ചർ? പ്രകൃതിയുമായി ചേരാൻ നിങ്ങൾക്ക് ലൈഷർ ടൈം കിട്ടിയിട്ടുണ്ടോ? എന്താ ലൈഷർ ടൈം? ഫ്രീ ടൈം. പ്രകൃതിയോട് ചേർന്ന് പ്രകൃതിയിൽ അലിഞ്ഞു ചേരാൻ നിങ്ങൾക്ക് ഒഴിവുകള കിട്ടിയിട്ടുണ്ടോ എന്ന ചോദ്യം. അപ്പൊ എന്തൊക്കെയാ കേട്ടത്? പ്രകൃതി എല്ലാവർക്കും ഉള്ളതാണ്, എല്ലാ ജീവികൾക്കും. നമ്മൾ പ്രകൃതിയോട് സൗഹാർദ്ദത്തിൽ ജീവിക്കണം. പ്രകൃതിയോട് ചേരുക എന്ന് പറയുന്നത് വെരി അട്രാക്റ്റീവ് ആണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടിയിട്ടുണ്ടോ പ്രകൃതിയോട് ചേരാൻ? അതായത് നാച്ചുറൽ ക്യാമ്പിലൊക്കെ പങ്കെടുത്തുകയാണോ നിങ്ങള്? വയനാടോ പാലക്കാടോ ഒക്കെ നല്ല രസാവും അല്ലേ? ആരൊക്കെ പങ്കെടുത്ത്? ആരെങ്കിലും ഉണ്ടോ? കൈ ഒന്ന് പൊക്കിയണി, ഒന്ന് കേൾക്കട്ടെ. പ്രകൃതിയിലേക്ക് ചേർന്ന് പ്രകൃതിയുടെ മടിത്തട്ടിൽ ഒരു രാത്രി ഉറങ്ങിയത് ആരാന്നാവോ? മിൻഹാ ഷെറീൻ. എവിടെയായിരുന്നു മിൻഹാ ഷെറീൻ? അല്ല, ആദിത്യ. ആദിത്യ എവിടെയായിരുന്നു നാച്ചുറൽ ക്യാമ്പ്? ആദിത്യ, നാച്ചുറൽ ക്യാമ്പ് എവിടെയായിരുന്നു? ആദിത്യ പറയേ, എവിടെയാണ്? ഞാനേ പറയുന്നത് കേൾക്കില്ല എന്ന് തോന്നുന്നു. നിങ്ങൾ പറയുന്നത് എവിടെ? ഫിദയും കൈ ഉയർത്തിയില്ലല്ലോ. ഫിദ ഒന്ന് പറഞ്ഞ, ആദിത്യന്റെ മൈക്കിന്റെ പ്രശ്നമാണോ എന്ന് അറിയാൻ. ഫിദ നമ്പർ 72. ഫിദ, ഹലോ. ആ, അപ്പൊ ആദിത്യന്റെ മൈക്കിന്റെ പ്രശ്നമാണ്. എവിടെയായിരുന്നു പോയിരുന്നത് നാച്ചുറൽ ക്യാമ്പിന്? തൃശ്ശൂര്. എവിടെ? തൃശ്ശൂര്. തൃശ്ശൂർ എവിടെ? ഒരു മൈൽ സംഖ്യതൊക്കെ. ആ, ചൂലന്നൂര്. ഓക്കെ ഓക്കെ. പാലക്കാടാണത്, തൃശ്ശൂരല്ല. ചൂലന്നൂർ മൈൽ സങ്കേതം. അതി അടിപൊളിയാ. ഒരു രാത്രി നിന്ന് അവിടെ? ആ, ഞങ്ങള് മൂന്ന് ദിവസം നിന്ന്. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മള് ഓഫ് ചെയ്തു. നമ്മളിതാ ഒരു പാഠഭാഗത്തിലേക്ക് കിടക്കണ്. ലെറ്റ് അസ് റീഡ് ഹൗ എ ബോയ് എക്സ്പീരിയൻസ്ഡ് ആൻഡ് ബ്ലെൻഡഡ് വിത്ത് ദ എസൻസ് ഓഫ് നേച്ചർ. നമ്മൾ വായിക്കാൻ പോവുകയാണ്. ഒരു കുട്ടി എക്സ്പീരിയൻസ്ഡ് അനുഭവിച്ചത് ബ്ലെൻഡഡ്. ബ്ലെൻഡഡ് പറഞ്ഞാൽ ലയിക്കുക, ഇംഗ്ലീഷ് അർത്ഥം മിക്സഡ്. ഒരു കുട്ടി ലയിച്ചത് പ്രകൃതിയിൽ, എസെൻസ് ഓഫ് നേച്ചർ, പ്രകൃതിയുടെ മടിത്തട്ടില്. എസെൻസ് എന്താ? മടിത്തട്ട്, ലാപ്പ്. ലാപ്പ്, മടിത്തട്ട്. പ്രകൃതിയുടെ മടിത്തട്ടിൽ ഒരു കുട്ടി ഉറങ്ങിയതിനെ കുറിച്ച് നമ്മളൊന്ന് പഠിക്കാൻ പോവാണ്. എല്ലാവരും ആദ്യ പാരഗ്രാഫ് ഒന്ന് വായിച്ച് ഒരു ഒരു മിനിറ്റ് എനിക്ക് സമയം തരണം. ഞാനൊരു വേറെ ക്ലാസ് തുടങ്ങി വെക്കാനുണ്ട്. പ്രിയപ്പെട്ട മക്കൾ, ആദ്യ പാരഗ്രാഫ് വായിക്കുക, എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? അറിയാത്ത വാക്കുകളുടെ വാക്കുകളെ എഴുതിയിടുക. എന്താണ് ആദ്യ പാരഗ്രാഫ്? ഇതാ കണ്ടല്ലോ, അത് വായിച്ചിട്ട് എന്താ ചെയ്യേണ്ടത്? അറിയാത്ത പേര് അഥവാ വാക്കുകൾ എഴുതിയിടുക. ടെക്സ്റ്റ് എല്ലാവർക്കും കിട്ടിയേക്കോല, PDF ആയിട്ടെങ്കിലും. നമ്മുടെ എക്സ്ട്രാ ക്രിയേഷൻസിന്റെ ഗ്രൂപ്പിലുണ്ട് ടെക്സ്റ്റ്, വീണ്ടും വേണമെങ്കിൽ റീപോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ എല്ലാവരും ഒന്ന് വായിച്ചേ, അപ്പോഴേക്കും ഞാൻ ചെറിയൊരു വറക്കുണ്ട്.
ഹലോ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ മറ്റൊരു ക്ലാസ് തുടങ്ങാനുള്ളതുകൊണ്ട് നിങ്ങളെ ടെക്സ്റ്റ് വായിക്കാൻ ഏൽപ്പിച്ചു പോയതാണ്. ശതരമാശേ, ടെക്സ്റ്റ് എടുക്കാൻ കഴിയില്ലല്ലോ. ശതര സർ, ശതരമാശേ, സ്ക്രീൻ ഷെയർ ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പൊ എല്ലാരും വായിച്ചല്ലോ. വായിച്ചെങ്കില് ഒരാള് വായിച്ചു തരണം. ആരാ വായിച്ചു തരാ? കൈപൊക്കിയാ മതി. ഒരാള് എനിക്ക് ഈ ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിക്കണം. ആരാണ് വായിക്കുക? ഒന്ന് കൈപൊക്കിക്കേ. ആ ഓക്കെ, ആരാ വായിക്കുക? ആരും കൈപൊക്കില്ല. അൻഷ, നീ വായിച്ചോ. നീ, ഞാൻ വായിപ്പിക്കാം. അൻഷ വായിക്ക്. Adventures in a banyan tree. വായിച്ചോ, കേൾക്കുന്നു. Thought the house and grounds of our home in India were grandfather's domain. The magnificent old banyan tree was mine chiefly because grandfather, at the age of 65, could no longer climb it. Grandmother used to tease him about this. The word speak of certain countess of Desmond, an English woman who lived to the age of 117 and would have lived longer if she hadn't fallen while climbing an apple tree. The spreading branches of the banyan tree, which curved to the ground and took root again, forming a maze of arches, gave me endless pleasure. The tree was older than the house, older than grandfather, as old as the town of Dehra, nesting in a valley at the foot of the Himalayas. ഓക്കെ 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 ഓക്കെ, കേട്ടല്ലോ അൻഷ വായിച്ചത്. വായിക്കുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്, ചില വാക്കുകള് നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയുന്നു. ഇതിൽ ആർക്കെങ്കിലും വായിക്കാൻ അറിയാത്തവരുണ്ട്. ഈ ഒരു പാഠഭാഗത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ? ഈ ടെക്സ്റ്റിലെ എല്ലാ പാഠത്തിന്റെയും വാക്കുകള് ഈ പാഠത്തിലെ വാക്കുകൾ വായിക്കാൻ പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ആർക്കെങ്കിലും അങ്ങനെ അറിയാത്തവരുണ്ടെങ്കിൽ വെരി കെയർഫുള്ളി ലിസൺ. ദോ ദ ഹൗസ് ആൻഡ് ദ ഗ്രൗണ്ട്സ് ഓഫ് അവർ ഹോം ഇൻ ഇന്ത്യ were grandfather's domain. The magnificent old banyan tree, magnificent adu vaikkadana to old banyan tree was mine because grandfather at the age of 65 could no longer climb it. Grandmother used to tease him about this and would speak of a certain countess of Desmond, an English woman who lived to the age of 117 and would have lived longer if she hadn't fallen while climbing an apple tree. The spreading branches of the banyan tree, which curved to the ground and took root again, forming a maze of arches, gave me endless pleasure. The tree was older than the house, older than grandfather, as old as the town of Dehra, nestling in a valley at the foot of Himalaya. Onode. Though the house and grounds
of her home in India were grandfather's domain. ഞങ്ങളുടെ ഇന്ത്യയിലെ വീടും പുരയുടെയും ഒക്കെ ഞങ്ങളുടെ ഗ്രാൻഡ്ഫാദറുടെ ഡൊമൈൻ ആയിരുന്നെങ്കിലും. ഡൊമൈൻ എന്താ? അപ്പൊ ആദ്യ അർത്ഥം എഴുതിയാൽ ചിലപ്പോ എഴുതാൻ കഴിയുന്നവർക്ക് എഴുതാം, അതിന്റെ ചെരട് പൊട്ടും, കഥയുടെ രസചെരട്. അപ്പോ രണ്ടാം വട്ടം വായിക്കുമ്പോ എഴുതിയാലും മതി. ഡൊമൈൻ പറഞ്ഞാൽ അൻ ഏരിയ അണ്ടർ വൺസ് കൺട്രോൾ, സാമ്രാജ്യം. എന്താണ് അൻ ഏരിയ അണ്ടർ വൺസ് കൺട്രോൾ, ഒരാളുടെ സാമ്രാജ്യം. അൻ ഏരിയ അണ്ടർ വൺസ് കൺട്രോൾ. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞ വർഷത്തെ ക്വാർട്ടർലി എക്സാമിന്. ഈ പാരഗ്രാഫാ വന്ന് കേട്ടോ, ചോദിച്ചു എന്ത്? അൻ ഏരിയ അണ്ടർ വൺസ് കൺട്രോൾ, പിക്ക് ഔട്ട് ദ വേർഡ് ദാറ്റ് മീൻസ് അൻ ഏരിയ അണ്ടർ വൺ കൺട്രോൾ. അപ്പോ ഒരാളുടെ നിയന്ത്രണത്തിലുള്ള സ്ഥലം എന്ന അർത്ഥം വരുന്ന ഒറ്റ വാക്ക് ഈ പാരഗ്രാഫ് എന്ന് കണ്ടെത്തുക എന്ന് കഴിഞ്ഞ വർഷം ചോദിച്ചു. എന്താണ് ഡൊമൈൻ? എന്താ അൻ ഏരിയ അണ്ടർ വൺസ് കൺട്രോൾ. നേരത്തെ ഞാൻ ചോദിച്ചു നിങ്ങൾ കാട്ടില് അല്ലെങ്കിൽ ഏതെങ്കിലും നാച്ചുറൽ ക്യാമ്പിന് പോയിട്ടുണ്ടോന്നൊക്കെ. എന്തിനാ അങ്ങനെ ചോദിച്ചത്? കാടിന്റെ സംഗീതത്തിൽ അലിഞ്ഞ് ഒരു രാത്രി ഒന്ന് കഴിഞ്ഞു നോക്കണ്ടി, എന്ത് രസമാണ് അറിയോ? പറമ്പിക്കുളത്തോ നെല്ലിയാമ്പതിയിലോ, പാലക്കാടുള്ള പറമ്പിക്കുളത്തോ നെല്ലിയാമ്പതിയിലോ, അല്ലെങ്കിൽ പത്തനംതിട്ടയിലെ ഗവിയിലേക്കോ, അതുമല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നെയ്യാറിലേക്കോ, അതുമല്ലെങ്കിൽ വയനാടിലെയോ വൈത്തിരിയിലേക്കോ ഒക്കെ ഒരു യാത്ര പോകണം. വല്ലാത്തൊരു കുളിര് നൽകുന്ന യാത്ര. ഇനി എന്നാണാവോ അങ്ങനെ ഒരു യാത്ര പോകാൻ കഴിയുക? നല്ല രസമാണ്, എന്തൊക്കെ കാണാറിയോ. ഞാനങ്ങനെ വയനാട് ഉൾക്കാട്ടിലേക്ക് ഒരു ഗൈഡിന്റെ കൂടെ പോവുകയാണ്. ഗൈഡ് ആരാണ് അറിയോ? ഒരു ആദിവാസി മൂപ്പനാ. കൊണ്ടുപോയി കൊണ്ടിരിക്കുന്ന ആളോട് ഞാൻ ചോദിച്ചു, അല്ല മൂപ്പ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന വഴി ഏതാ? മൂപ്പര് പറയാൻ തുടങ്ങി, ആന വരുന്ന വഴിയാ. ഞാൻ ചോദിച്ചു, ആന അതിൽ വരില്ലേ? വരാം. അപ്പോ എനിക്കാകെ പേടിയായി. ഞാൻ ചോദിച്ചു, ആനക്ക് കയറ്റം കയറാനോ ഇറക്കിറങ്ങാനോ ബുദ്ധിമുട്ട്. അപ്പൊ മൂപ്പൻ വളരെ രസകരമായി തമാശ പറഞ്ഞു തിരിച്ച്, എന്ത്, ആനക്ക് രണ്ടിനും എളുപ്പാ, മനുഷ്യന് രണ്ടിനും ബുദ്ധിമുട്ടാ. എന്ത്, നമുക്ക് കയറ്റം കയറാനോ ഇറക്കിറങ്ങാനോ ബുദ്ധിമുട്ടായിരുന്നു മൂപ്പൻ തമാശയോടെ. നടക്കുന്ന വഴിയിൽ അതാ ഒരു ചുള്ളിക്കമ്പില് ഒരു പാമ്പ് തൂങ്ങിക്കിടക്കണ്. മൂപ്പൻ അതിനെ എടുത്തങ്ങോട്ടിട്ടു. നമ്മളൊക്കെ തച്ചു അല്ലല്ലേ, മൂപ്പനെ എടുത്തിട്ടില്ല. ഞാൻ ചോദിച്ചപ്പോ മൂപ്പൻ ഒരു കഥ പറഞ്ഞു. തലേ ദിവസം തന്റെ കുട്ടിയുടെ പായയിൽ ഒരു പാമ്പുണ്ടായിരുന്നു, ആ പാമ്പിനെ എടുത്തിട്ടു, മൂർക്കം പാമ്പായിരുന്നു എന്നൊക്കെ. അങ്ങനെ അങ്ങനെ പോയി. ഒരു മരം കണ്ടപ്പോ ആ മരത്തിൽ ജെ സി ബി കൊണ്ട് മാന്തി വെച്ച പോലെ, മാന്തിയാക്കണം മനസ്സിലായില്ല, ഇങ്ങനെ വരച്ചു വെച്ച പോലെ. അപ്പോ ഞാൻ ചോദിച്ചു, മൂപ്പ ഇതെന്താ? ഇത് ഡൊമൈൻ ആണ്. മൂപ്പൻ പറഞ്ഞ വാക്ക് ഡൊമൈൻ അല്ല കേട്ടോ, നമ്മൾ പഠിച്ച ഡൊമൈൻ അല്ല. അത് പറയാൻ വേണ്ടിയാ ഞാൻ ആ കഥ അവിടെ എത്തിച്ചത്. ഡൊമൈൻ എന്ന സാമ്രാജ്യം. മൂപ്പൻ പറയാൻ തുടങ്ങി, ഇത് ഒരാളുടെ സാമ്രാജ്യമാണ്. ആരുടെ? ഞാൻ ചോദിച്ചു, കടുവയുടെ. ഒരു കടുവ ഒരു നിശ്ചിത പ്രദേശത്ത് ഇതേപോലെ വലിയ മരങ്ങളിൽ അടയാളത്തുകാണ്ട് പറയും, ഇതെന്റെ സ്ഥലമാണ്, ഇവിടുക്ക് മറ്റു കടുവകളൊന്നും വരാൻ പാടില്ല, മറ്റു മൃഗങ്ങൾ വരാൻ പാടില്ല, ഇവിടുത്തെ മൃഗങ്ങളെയൊക്കെ എനിക്കുള്ളതാണ്, ഇവിടെ മറ്റാൾ വരാൻ പാടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ നമ്മൾ ഈ നടക്കുന്ന സ്ഥലം ഒരു കടുവയുടെ സാമ്രാജ്യ, അവൻ എപ്പോഴും വരാല്ലേ? എപ്പോഴും വരാം. ഞാൻ ചോദിച്ചു, ഈ വയനാട് കാട്ടില് 72 കടുവകളില്ലേ, ഈ 72 കടുവകളും കൂടി ഈ വയനാടിന്റെ കാട് അങ്ങോട്ട് ഓരിച്ചെടുത്തുക? അപ്പൊ മൂപ്പൻ പറയാൻ തുടങ്ങി, അതെ അതെ, ഈ ഹെക്ടർ കണക്കിനുള്ള ഈ സ്ഥലം, ഓരോ സ്ഥലവും ഓരോരുത്തന്റെ സാമ്രാജ്യ, നമ്മള് കയറുന്നതോലൊക്കെ കണ്ടു നിൽക്കുന്നുണ്ട്. യെസ്, നമുക്കപ്പോ കഥ തുടരാം. ദോ ദ ഹൗസ്, ബാക്കി കഥ കാട്ടിൽ പോയ കഥ പിന്നെ പറയാം. ഇപ്പൊ നമുക്ക് അഡ്വഞ്ചേഴ്സ് ഇൻ എ പെനിട്രി എന്ന കഥ തന്നെ തുടരാം. ശംന മൈക്കോ ഓഫ് ചെയ്ത. അപ്പോ ദോ ദ ഹൗസ് ആൻഡ് ദ ഗ്രൗണ്ട്സ് ഓഫ് ഹർ ഹോം ഇൻ ഇന്ത്യ വേ ഗ്രാൻഡ് ഫാദേഴ്സ് ഡൊമൈൻ. എങ്ങനെ? ഞങ്ങളുടെ വീടും ഗ്രൗണ്ട്സ് എന്ന പുരയിടവും, ഓഫ് ഹർ ഹോം ഇൻ ഇന്ത്യ, ഞങ്ങളുടെ ഇന്ത്യയിലെ വീടിന്റെ പുരയിടവും ഒക്കെ, വേർ ഗ്രാൻഡ് ഫാദേഴ്സ് ഡൊമൈൻ, മുത്തശ്ശന്റെ സാമ്രാജ്യമായിരുന്നാലും, മാഗ്നിഫിഷ്യന്റ് ഓൾഡ് ബെനിയൻട്രി, നമ്മുടെ ആ ഉജ്ജ്വലമായ എലഗന്റായ ബ്യൂട്ടിഫുൾ ആയ, മാഗ്നിഫിഷ്യന്റ് അർത്ഥം അതാണ്, ബ്യൂട്ടിഫുൾ ആയ മനോഹരമായ ബെനിയൻട്രി വാസ് മൈൻ, എന്റേതായിരുന്നു ചീഫിലി, മുഖ്യമായും ബിക്കോസ് ഓഫ് ഗ്രാൻഡ് ഫാദർ അറ്റ് ദ ഏജ് ഓഫ് 65 കുഡ് നോ ലോങ്ങർ ക്ലൈംബ് ഇറ്റ്. 65-കാരനായ ഗ്രാൻഡ് ഫാദർക്ക് അയിമ കയറാൻ കഴിയൂല. ദാറ്റ് ഈസ് ദ റീസൺ. ആദ്യ ചോദ്യം അതാണ്, എന്താ? House and grounds were of grandfather's domain, but the magnificent old banyan tree was mine.
Why did the boy say so? എന്തുകൊണ്ടാണ് കുട്ടി അങ്ങനെ പറയുന്നത്? അപ്പൊ നിങ്ങൾ പറയണം വൈ എന്നല്ലേ. ബിക്കോസ് വൈ വെച്ച് ചോദ്യം വന്നാൽ ഉത്തരം അങ്ങനെയല്ലേ തുടങ്ങാം. ബിക്കോസ് ഗ്രാൻഡ് ഫാദർ കുഡ് നോട്ട് ക്ലൈംബ് ഓൺ ദ ബനിയൻ ട്രീ. എങ്ങനെ? ബിക്കോസ് ഗ്രാൻഡ് ഫാദർ കുഡ് നോട്ട് ക്ലൈംബ് ഓൺ ദ ബനിയൻ ട്രീ. ബിക്കോസ് ഗ്രാൻഡ് ഫാദർ കുഡ് നോട്ട് ക്ലൈംബ് ഓൺ ഇറ്റ്. ഗ്രാൻഡ് ഫാദർക്ക് അതിന്റെ മേലേക്ക് കയറാൻ കഴിയൂല, കാരണം 65 വയസ്സായിക്കണ്. കുഡ് നോട്ട് ക്ലൈംബ് ഇറ്റ്. ഗ്രാൻഡ് മദർ യൂസ്ഡ് ടു ടീസ് ഹിം. മുത്തശ്ശി ഇത് പറഞ്ഞുകൊണ്ട് മുത്തശ്ശനെ കളിയാക്കും. ടീസ്, എന്താ ടീസ്? മേക്ക് ഫൺ ഓഫ്, കളിയാക്കും. ഇങ്ങടോ ഹിം about and would speak of certain countess of Desmond. എന്നിട്ട് certain ana sam oru countess of Desmond, oru Desmond anna prabhuvinte bhariye kurichu. Counter na prabhu ana, countess anna prabhuvinte bhariya, bhariye kurichu samsarikkum. An English woman who lived at the age of 117, 117 vayasu vare jeevichoru English gari pennine kurichu. And would live longer, അവൾ അതിനേക്കാൾ ജീവിച്ചിരുന്നേനെ. ഷീ ഹാഡ് ആൻഡ് ഫാളൻ വൈൽ ക്ലൈംബിംഗ് ആൻ ആപ്പിൾ ട്രീ. ഒരു മരത്തിൽ കയറുമ്പോ, ആപ്പിൾ മരത്തിൽ കയറുമ്പോ, ഹാഡ് ആൻഡ് ഫാളൻ ഇഫ് ക്ലോസ് ആ. ഷീ ഹാഡ് ആൻഡ് ഫാളൻ, അവൾ വീണിട്ടില്ലായിരുന്നെങ്കിൽ, വീണ് വടിയായിട്ടില്ലായിരുന്നെങ്കിൽ, 117 വയസ്സിലധികം ജീവിക്കേണ്ടിയിരുന്ന ഒരു ഇംഗ്ലീഷുകാരി പെണ്ണുണ്ട്, കൗണ്ടസ് ഓഫ് ഡെസ്മോണ്ട്, ഡെസ്മോണ്ട് പ്രഭുവിന്റെ ഭാര്യ. അവൾ അതിലധികം ജീവിച്ചേനെ. ആപ്പിൾ മരത്തിൽ കയറി വടിയായിട്ടില്ലായിരുന്നെങ്കിൽ, വീണ് മരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, അതേപോലെ വീണ് മരിക്കാതിരിക്കാനാണ് മുത്തശ്ശൻ ആൽമരത്തിൽ കയറാത്തത് കുട്ടി എന്ന് എന്നോട് മുത്തശ്ശി പറയും. മോണകാട്ടി ചിരിച്ചുകൊണ്ട് മുത്തശ്ശി മുത്തശ്ശനെ ട്രോളും. എന്താ ട്രോള്? ആധുനിക കാലത്തെ കളിയാക്കല്. എന്താണ് ട്രോളും? ടീസ് എന്താ? കളിയാക്കുക. മേക്ക് ഫൺ ഓഫ്. ടീസ് എന്താ? മേക്ക് ഫൺ ഓഫ്, കളിയാക്കുക. അങ്ങനെ മുത്തശ്ശി മുത്തശ്ശനെ കളിയാക്കും. എന്താ കളിയാക്കുക? അതേ, അത് മോനെ മുത്തശ്ശനെ 117 വയസ്സ് വരെ ജീവിച്ച ഒരു ഇംഗ്ലീഷുകാരി പെണ്ണിന്റെ കഥ മുത്തശ്ശൻ വായിച്ചിട്ടുണ്ട്. അവസാനം ആൽമരത്തിൽ കയറി വീണ് മരിച്ചു. അതേപോലെ മരിക്കാതിരിക്കാനെ, അതേപോലെ വടിയാവാതിരിക്കാനെ മുത്തശ്ശൻ ഇത് ചെയ്യണ്. ഓക്കെ എന്ന് മുത്തശ്ശി പറയും. ഓക്കെ, യെസ്. ഇനി എന്റെ ബാക്കി, എന്താ ബാക്കി? ദ സ്പ്രെഡിങ് ബ്രാഞ്ചസ് ഓഫ് ദ ബനിയൻ ട്രീ. എന്താണ് 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 ദ സ്പ്രെഡിങ് ബ്രാഞ്ചസ് ഓഫ് ദ ബനിയൻ ട്രീ? നമ്മുടെ ബനിയൻ ട്രീന്റെ പടർന്ന് പന്തലിച്ച ബ്രാഞ്ചസ്, സ്പ്രെഡിങ് ബ്രാഞ്ചസ് എന്ന വ്യാപിച്ച് കിടക്കുന്ന ബ്രാഞ്ചസ്. സ്പ്രെഡിങ്, സ്പ്രെഡിങ് എന്താ? വ്യാപിച്ച് കിടക്കുക. വൈഡനിങ്, വ്യാപിച്ച് കിടക്കുന്ന ബനിയൻ ട്രീന്റെ ബ്രാഞ്ചസ്. വിച്ച് അത് കെർവ്ഡ് ടു ദ ഗ്രൗണ്ട്, ഭൂമിയിലേക്ക് കെർവ്ഡ്, കെർവ് എന്ന ബെൻഡ്, വളഞ്ഞു പുളഞ്ഞിറങ്ങുന്നു. ആൻഡ് ടുക്ക് റൂട്ട് അഗെയിൻ, വീണ്ടും അത് വേരായി മാറുന്നു. എന്നിട്ടോ ഫോമിങ് എ മേസ് ഓഫ് ആർച്ചസ്. എങ്ങനെ എങ്ങനെ? എ മേസ് ഓഫ് ആർച്ചസ്, ഒരു ആർച്ചിന്റെ മേസ് ഉണ്ടായിരിക്കുന്നു. ആർച്ച് എന്ന കമാനം, സ്കൂളിന്റെ ഒക്കെ കമാനം കണ്ടിട്ടില്ലേ, ആർച്ച്, മേസ് ഓഫ് ആർച്ചസ്, ഒരു മേസ് ഓഫ് ആർച്ചസ് ഉണ്ടാക്കിയിരിക്കുന്നു. എന്റെ ഈ മേസ്, മേസ് ഓഫ് ആർച്ചസ് പറഞ്ഞാൽ ആർച്ചറിനതാ കമാനം. സ്കൂളിന്റെ മുമ്പിലൊക്കെ ഉണ്ടാവും ഇങ്ങനെ ഒരു സംഭവം. മേസ് പറഞ്ഞാലോ, മെയ്സ് പറഞ്ഞാല് നെറ്റ്വർക്ക് ഓഫ് പാത്ത് എന്ന ഇംഗ്ലീഷ് വാക്ക്. നെറ്റ്വർക്ക് ഓഫ് പാത്ത്, വഴിയുടെ നെറ്റ്വർക്ക്. എന്താ നെറ്റ്വർക്ക് പറഞ്ഞാല്? കുറെ കേബിളുകൾ ഇങ്ങനെ കൂട്ടിയ പോലെയൊക്കെ. ഒരു ആൽമരം നോക്കണ്ട്, ആൽമരത്തെ കാണുമ്പോ എല്ലാരും നോക്കണ്ട്. എന്താ ആൽമരത്തിന്റെ പ്രത്യേകത? ആൽമരത്തിന്ന് കൊറേ വള്ളികള് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ടാവും, നിറച്ച്. അവങ്ങനെ തൂങ്ങി ഇറങ്ങിയിട്ട് പിന്നെ ഒരു നെറ്റ്വർക്ക് പോലെ ഇങ്ങനെ നമ്മളെ കേബിള് പോലെ ഇങ്ങനെ ചുരുണ്ട്, അതിന്റെ ഇടയിൽ കുറെ വഴികളൊക്കെ ഉണ്ടാവും. അപ്പൊ മേസ് ഓഫ് ആർച്ചസ് പറഞ്ഞ അതാണ്. അപ്പൊ എന്താ, അങ്ങനെ ഒരു മേസ് ഓഫ് ആർച്ചസ് ഉണ്ടാക്കിയിരിക്കുന്നു. എന്നിട്ടോ ബാക്കി കേൾക്കണേ, ബാക്കി എന്താ? ദ സ്പ്രെഡിങ് ബ്രാഞ്ചസ് ഓഫ് ദ ബനിയൻ ട്രീ, ആ ബനിയൻ ട്രീന്റെ വ്യാപിച്ചു കിടക്കുന്ന ശിഖരങ്ങള്. വിച്ച് കർവ്ഡ് ടു ദ ഗ്രൗണ്ട്, ഭൂമിയിലേക്ക് വളഞ്ഞു പുളഞ്ഞിറങ്ങുന്നു. ടുക്ക് റൂട്ട് അഗെയിൻ, വീണ്ടും അത് വേരായി മാറുന്നു. ഫോർ എ മേസ് ഓഫ് ആർച്ചസ്, കമാനങ്ങളുടെ നെറ്റ്വർക്ക് ഓഫ് പാത്ത് ഉണ്ടാകുന്നു. ഗേവ് മീ എൻഡ്ലെസ് പ്ലഷർ, അതെനിക്ക് അറ്റമില്ലാത്ത സന്തോഷം നൽകി. ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദ ഹൗസ്, ആ മരം വീടിനേക്കാൾ പ്രായമുണ്ട്. ഓൾഡർ ദാൻ ഗ്രാൻഡ് ഫാദർ,
ഞങ്ങളുടെ മുത്തശ്ശനേക്കാൾ പ്രായമുണ്ട്. ആസ് ഓൾഡ് ആസ് ദ ടൗൺ ഓഫ് ഡെഹ്റ, ഡെഹ്റ എന്ന ഡെഹ്റാഡൂൺ എന്ന ടൗണിന്റെ അത്രയും പ്രായമുണ്ട്. Nestling in a valley at the foot of the Himalaya, Himalaya Parvatathinte Thazhe, proud Gambheeramayi Sthithi Cheyyunnu. Nestling, nestling anna resting Sthithi Cheyyunnu. Himalaya Parvatathinte Thazhvarekku Thazhe, resting Sthithi Cheyyunnu. Proud Gambheeramayi Ente Almanam. Ida aa kutti kadha thodangi. Ruskin Bond anna boy. Ivide boy adaanu Odra. ഓദർ ആരാണ് പോയി? ഓദർ. ഓദർ കഥ തുടങ്ങി. കഥ കേട്ടല്ലോ ആദ്യ പാരഗ്രാഫായി. കേട്ടോ എല്ലാരും ഒന്നുകൂടെ പറയാം. എന്താ എന്തൊക്കെയാ പറഞ്ഞ്? അതേ, എന്റെ വീടും പുരയിടവും ഒക്കെ അച്ഛൻ മുത്തശ്ശന്റേതായിരുന്നെങ്കിലും ആൽമരം മാത്രം എന്റേതായിരുന്നു. എന്തേ, ആൽമരത്തിൽ മുത്തശ്ശന് കയറാൻ കഴിയൂല. അതന്നെ മുത്തശ്ശി മുത്തശ്ശനെ കളിയാക്കും. എന്താ മുത്തശ്ശി പറയാ മുത്തശ്ശനോട്? അത് അത് ഒരുപക്ഷേ മുത്തശ്ശൻ കയറാത്ത എന്തറിയോ, ഒരുപക്ഷെ അയിമന്ന് വീണുകാണ്ട് വടിയായാലെ വെച്ചിട്ട് 115 വയസ്സ് വരെ ജീവിച്ചൊരു ഒരു പെണ്ണുണ്ട്, അതായത് കൗണ്ടസ് ഓഫ് ഡെസ്മോണ്ട്, അവരെ പോലെ ജീവിക്കാൻ വേണ്ടിയാണത് എന്ന് പറഞ്ഞ് മുത്തശ്ശി മുത്തശ്ശനെ കളിയാക്കും. ശരിക്കാ മരം എങ്ങനെയുണ്ട്? അടിപൊളിയായ സ്പ്രെഡിങ് ബ്രാഞ്ചസാ, വ്യാപിച്ച് കിടക്കുന്ന ആല് കണ്ടിട്ടില്ല? പടർന്ന് പന്തലിച്ച് കിടക്കൂല ആൽമരം. അതെന്തൊക്കെയാ ഇങ്ങോട്ട് റൂട്ട്, വേരുകൾ കണ്ടില്ല നിങ്ങള്? ശിഖരങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങും, ഇങ്ങോട്ട് അത് വീണ്ടും മരമായ പോലെ അല്ലെ? നിങ്ങള് വലിയ ക്ഷേത്ര കാവുകളിലൊക്കെ ഒന്ന് ചെന്നുകൂടി കാണാം നിങ്ങൾക്ക്. എന്നിട്ടോ അത് മെയ്സ് ഓഫ് ആർച്ചസ്, ഒരു പുതിയ വാക്ക്, നെറ്റ്വർക്ക് ഓഫ് പാത്ത്, മെയ്സ് ഓഫ് ആർച്ചസ്, ഒരു നെറ്റ്വർക്ക്, കേബിൾ നെറ്റ്വർക്ക് പോലെ ആർച്ച് കമാന ഉണ്ടാക്കും. ഗെയിം എൻഡ്ലെസ് പ്രഷർ, അതെനിക്ക് അറ്റമില്ലാത്ത സന്തോഷം നൽകിയെന്ന് പറയുന്നത്. എന്നിട്ട് അയാള് നമ്മുടെ കഥാകാരന് ഒരു കമ്പാരിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുന്നുണ്ട്. ഓൾഡർ ദാൻ അവർ ഹൗസ്, ഓൾഡർ ദാൻ ഗ്രാൻഡ് ഫാദർ, ആസ് ഓൾഡ് ആസ് ദ ടൗൺ ഓഫ് ഡെഹ്റാഡൂൺ, Resting in a valley at the foot of Himalaya. ഇവിടെ മക്കളെ നിങ്ങളോട് ചോദിക്കാൻ ഒരു ചോദ്യമുണ്ട്. എന്താ അറിയോ, ഇവിടെ ഓൾഡർ എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടു. എന്താണ് വാക്ക്? ഓൾഡർ. ഓൾഡ്, ഓൾഡർ, ഓൾഡസ്റ്റ്. എൽഡർ എന്നൊരു വാക്കും കൂടി ഉണ്ട് അതേപോലെ. ഏതാ വാക്ക്? എൽഡർ. നോക്കി ഏതൊക്കെയാ? ഓൾഡറും എൽഡറും. ഇതിന് വ്യത്യാസം അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈപൊക്കിയാണ്ട് ആൻസർ പറയണി. എന്താ ഓൾഡറും എൽഡറും തമ്മിൽ വ്യത്യാസം? എന്താ ഓൾഡറും എൽഡറും തമ്മിൽ വ്യത്യാസം? അറിയില്ല. ഓൾഡറും എൽഡറും തമ്മിൽ എന്താ വ്യത്യാസം? ലിയ പറഞ്ഞ ലിയ നമ്പർ 32 ലിയ. ഹലോ ഹലോ ലിയ പറയ്. ഹലോ, ഓൾഡർ എന്ന് പറഞ്ഞാല്? ഓൾഡർ എന്നാല് പ്രായമായ ആൾക്കാരെ പറയുന്നത്. അല്ല 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 അല്ല, അനുമോള് പറയുന്ന അനുമോള്. ലിയോഫി അനുമോൾ പറ. ഹലോ. ആ പറ. വലുതും ചെറുതും. നിനക്ക് ഏട്ടന്മാരുണ്ടോ അനുമോളിന്? ഏട്ടനെ എങ്ങനെയാ പറയാ? എൽഡർ ബ്രദർ പറയോ ഓൾഡർ ബ്രദർ പറയോ? എൽഡർ ബ്രദർ. ഏട്ടൻ എന്താ പറയല്? എൽഡർ ബ്രദർ എന്നാണോ പറയാ, ഓൾഡർ ബ്രദർ എന്നാണോ പറയാ? ആണ്. അപ്പോ അയൽപ്പക്കത്ത് ഒരു ഏട്ടുണ്ട്, അതിനേക്കാൾ പ്രായമുള്ള ആള്, അയാളെ വെച്ചാണ്ട് ഓൾഡർ എന്നാണ് പറയാ അതോ എൽഡർ എന്നാണ് പറയാ? എൽഡർ. അവിടെ ശ്രദ്ധിക്കുക, സ്വന്തം കുടുംബത്തിലുള്ള മൂത്ത ചേട്ടനെയോ ചേച്ചിയെയോ ഒക്കെ എൽഡർ ബ്രദർ എൽഡർ സിസ്റ്റർ അറിയാം. കുടുംബത്തിലല്ലാത്തവരെ വെച്ച് പറയുമ്പോ ഓൾഡർ അറിയാം. ഇപ്പൊ എന്നെ വെച്ച് നിങ്ങൾ പറയുമ്പോ ഓൾഡർ അറിയാം. രണ്ടും ഒരേ അർത്ഥ, വ്യത്യാസമൊന്നുമില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് വേറെ കുറെ ഒരു ഒരു ക്ലാസ്സിൽ കൂടെ കയറാണ്ട് തൽക്കാലം ഞാൻ ക്ലാസ് ഇവിടെ. വർക്ക് ചെയ്യാൻ തന്നിട്ടുണ്ട്. ശാദിർമാഷേ, ശാദി സാർ ഉണ്ടോ? ശാദി സാറേ, ഷഹദീർമാഷ്. അപ്പോ മകളെ, എനിക്ക് 8:37 കുറച്ച് ടൈം അപ്രീഷിയേഷൻ ചെയ്ത് അല്ലെ, ഏതിന്റെ ബ്ലോയിങ് ഇൻ ദ വിൻഡ് ഓർമ്മല്ലേ?
അതേപോലെ അഡ്വഞ്ചേഴ്സിന്റെ ബെനിയൻട്രീന്റെ ഫസ്റ്റ് പാരഗ്രാഫ് നമ്മൾ തീർത്തു. എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാനപ്പോ അവസാനിപ്പിക്കാണ്. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. പ്രിയപ്പെട്ട മക്കളെ, നന്നായിട്ട് പഠിക്കുക, സ്വന്തം എഴുതുക. ഒരു കാരണവശാലും ലേബറിന്റെയും ഗൈഡൊന്നും നോക്കി എഴുതരുത്. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. മക്കളെ, ഇന്ന് പിന്നെ കുറച്ച് നേരത്തെ നിർത്താണ് നമ്മള്. കരീം സാർ എന്തോ തിരക്ക് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. എക്സാം എഴുതാത്ത ആളുകൾ ഒന്ന് കൈപൊക്കി. ഇന്നലെ എക്സാം എഴുതാത്ത ആളുകൾ ഒന്ന് കൈപൊക്കി പെട്ടെന്ന് പെട്ടെന്ന്. അതില് എക്സാം എഴുതിയിട്ട് പിന്നെ ലാസ്റ്റ് പ്രശ്നം വന്നു എന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഇപ്പൊ നുബില അനിഷയൊക്കെ വിളിച്ചിരുന്നു, അതൊക്കെ. അതല്ലാതെ എക്സാം വിളിക്കാത്ത ആളുകളുണ്ട്, വിളിച്ചു പറയാത്ത ആളുകളുണ്ട്. ഇപ്പൊ നുബില വിളിച്ചിരുന്നു, നിഷ്വന്റെ അമ്മ വിളിച്ചിരുന്നു, സഫാഷറിൻ പറഞ്ഞിരുന്നു, നിഷ്വ പറഞ്ഞിരുന്നു, ലിയ പറഞ്ഞിട്ടുണ്ടോ? ആ ലിയ പറഞ്ഞിരുന്നു. പിന്നെ അഭിജിത്ത് ആൻഡ് സഹല എക്സാം എഴുതിയിട്ടുണ്ടോ? മൈക്കോൺ ചെയ്തേ അഭിജിത്ത്. അഭിജിത്ത് മൈക്കോൺ ചെയ്തേ. സിത്താര, ജാസ്മിൻ, ഓക്കെ. അഭിജിത്ത് മൈക്കോൺ ചെയ്യേ. ഹലോ ഹലോ, ഏതിൻ്റെ പിന്നെ ഇന്നലെ 43 ആളുകളാണ് എക്സാം എഴുതിയത്. 6 ആളുകൾ എന്നെ വിളിച്ചു, അപ്പൊ 49 ആള്. ബാക്കിയുള്ളവര് പിന്നെ എക്സാം എഴുതാത്ത ആളുകള് ഒന്ന് പറയണതില്, അല്ലെങ്കിൽ നമുക്ക് പ്രയാസമാവും അടുത്ത ക്ലാസ്സിൽ നിങ്ങളെ ഇരുത്താൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ എക്സാം എഴുതാത്ത കേൾക്കുന്ന ആൾക്കാരുണ്ടാവും. എക്സാം എഴുതാത്ത ആൾക്കാരെ ഞാൻ വിളിച്ചോണ്ട്, കാരണം നിങ്ങൾ പറയുന്നില്ല, അതാണ് പ്രശ്നം. അഭിജിത്ത്, അഭിജിത്ത് മൈക്ക് ഓൺ ചെയ്തിട്ട് എന്തോ പറയുന്നുണ്ട്. ഹലോ ദിൽഷാനെ മൈക്കോൺ ചെയ്ത്. ദിൽഷാൻ എന്നെ വിളിച്ചിരുന്നു ഇന്നലെ, എക്സാം എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞു വിളിച്ചിരുന്നോ? കേട്ടില്ല, ഒന്നുകൂടി പറഞ്ഞേ. വാട്സപ്പില് പറഞ്ഞേനി. ഞാൻ പറഞ്ഞില്ലേ വാട്സപ്പിലല്ല നിങ്ങൾ പറയേണ്ടത്, നിങ്ങൾ പറയേണ്ട കാര്യങ്ങൾ വിളിച്ചു തന്നെ പറയണ്ടേ? എന്തായിരുന്നു കാരണം എക്സാം എഴുതാത്തന്റെ? അപ്പൊ ഞാൻ വിളിച്ചോണ്ട്, അപ്പൊ ഇന്ന് നമ്മള് ക്ലാസ് നിർത്താണ്. നിങ്ങള് എന്തെന്ത് ചെയ്യാം, ഞാന് പിന്നെ നിങ്ങൾക്കൊരു വർക്ക് തരാണ്. അതായത് അഭിജിത്ത് മൈക്കോൺ ചെയ്തിട്ടുണ്ട്, പറയുന്നുണ്ട് എന്തെങ്കിലും? ഇല്ല. കെമിസ്ട്രീന്റെ 1-ാമത്തെ ചാപ്റ്ററിന്റെ 3 വീഡിയോസ്, അതായത് ഫുൾ പാർട്ട് ഞാൻ അയച്ചിരുന്നുണ്ടെന്ന്, ഫുൾ പാർട്ട് എന്ന് അയച്ചിരുന്നുണ്ട് ക്ലാസ്. അത് നമ്മളെ എക്സൈലിൽ തന്നെ സാറായ നിയാസ് സാറിന്റെ ക്ലാസ് ആണ്. അത് ഫുൾ ഉണ്ട്, 1-ാമത്തെ ചാപ്റ്ററിന്റെ ഫുൾ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3. നിങ്ങൾ, ഞാനൊരു PDF ആണ് അയച്ചു തരാം,
അതില് ഏത് ക്ലാസ്സാണ് നിങ്ങൾക്ക് വേണ്ടത്, പാർട്ട് വൺ ആണ് വേണ്ടതെങ്കിൽ പാർട്ട് വണ്ണിൽ ക്ലിക്ക് ചെയ്യുക, അതിന്റെ ഇമേജിന്റെ നേരെ മുകളിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓക്കെ അടിക്കുക. പാർട്ട് ടു ആണ് വേണ്ടതെങ്കിൽ ആ ഈ പാർട്ട് മൂന്ന് പാർട്ടും നിങ്ങൾ കാണണം. ഈ മൂന്ന് പാർട്ട് കാണണം, കാരണം കെമിസ്ട്രീന്റെ എക്സാം നടത്തിയപ്പോൾ പലരും കെമിസ്ട്രി കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. മാത്സിന്റെ കാര്യം നമുക്ക് സോൾവ് ചെയ്യാം, അന്നത്തെ എക്സാമിന്റെ മാർക്കൊന്നും നിങ്ങൾ അധികം മൈൻഡ് ചെയ്യണ്ട. എന്ന് വെച്ചാൽ അത് ഓൺലൈനായിട്ട് എക്സാം നടത്തുമ്പോൾ നമ്മൾ ആൻസർ ടൈപ്പ് ചെയ്യുമ്പോൾ ചെറിയ മിസ്റ്റേക്ക് വന്നാലൊക്കെ മൊത്തത്തിൽ അഞ്ച് മാർക്കാണെങ്കിൽ അഞ്ച് മാർക്കും പോകും, നമ്മൾ പേപ്പർ വാല്യൂ ചെയ്യുമ്പോൾ അങ്ങനെയല്ല. അവർക്ക് ഇപ്പൊ കിട്ടിയ മാർക്കിനേക്കാൾ ഏകദേശം എന്തായാലും ഒരു അഞ്ച് മാർക്ക് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാകും. ഇപ്പൊ എത്രയാണോ കിട്ടിയത് അതിനേക്കാൾ ഒരു അഞ്ച് മാർക്ക് ആറ് മാർക്ക് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാകും വാലേഷൻ ചെയ്യുന്ന സമയത്ത്, അത് മൈൻഡ് ചെയ്യേണ്ട. നമ്മൾ വേറെ സിസ്റ്റം ഒക്കെ ആലോചിക്കുന്നുണ്ട് നോക്ക് നമ്മള്. അപ്പോ നിങ്ങൾ ചെയ്യേണ്ടത് ആ വീഡിയോസ്, കെമിസ്ട്രിന്റെ വീഡിയോസ് കാണുക, എന്നിട്ട് അത് ഒന്ന് ശരിക്കും ഇരുന്ന് പഠിക്കുക. ഇന്നത്തെ ടാസ്ക് അതാണ്. എന്നിട്ട് ഞാൻ പിന്നെ എന്ത് ഹോംവർക്ക് വല്ലതും തന്നിട്ടുണ്ടോ ഒരാൾ പറഞ്ഞേ? അൻഷ അന്ന് ഹോംവർക്ക് വല്ലതും ഉണ്ടോ? ആ ഓക്കെ, ആ ഹോംവർക്ക് നിങ്ങൾ വൈകുന്നേരം ആകുമ്പോഴത്തേനും, സോറി രാത്രി ആകുമ്പോഴത്തേനും അയച്ചു തരാം. ഓക്കെ, താങ്ക് യു.